కేరళ యాక్టివై సంఘం మావేలికర తాలూక్ ప్రెసిడెంట్ శ్రీ కె బాలకృష్ణన్, వేదిలുള്ള പ്രൊഫസർ എൻ എൻ പിള്ള, അതുപോലെ തന്നെ സദസ്സിലും സദസ്സിലുള്ള സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഈ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് ഇപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ച വന്നിട്ടുള്ളത് നമ്മുടെ ലോ കമ്മീഷനോട് ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ ഒരു സാധ്യതകളും അതിൻ്റെ ഒരു മാതൃകയൊക്കെ തന്നെ ഹാജരാക്കുവാൻ അല്ലെങ്കിൽ സമർപ്പിക്കുവാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ശ്രീ ജസ്റ്റിസ് ബി എസ് ചൗഹാൻ, അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്, അദ്ദേഹം ഒക്ടോബർ 7-ാം തീയതി ഒരു 16 ചോദ്യാവലികൾ ലോ കമ്മീഷൻ്റേതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഏകീകൃത സിവിൽ നിയമത്തെ സ്പർശിക്കുന്നതും കുറച്ചതിനകത്ത് കുറച്ചുകൂടി സാമൂഹ്യമായിട്ടുള്ള ഒരു വിപുലപ്പെട്ട രീതിയിലാണ് ആ ചോദ്യാവലി വന്നിട്ടുള്ളത്. ഞാൻ ആ ചോദ്യാവലിയിലേക്ക് അവസാനം വരാം. ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ഈ ഏകീകൃത സിവിൽ നിയമം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് ആവശ്യമാണോ, അത് എതിർക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ, ചരിത്രപരമായിട്ടുള്ള സംഗതികളുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ നിയമങ്ങളും വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും നിയമം വളർന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾക്കറിയാം ലോകത്തിലൊക്കെ തന്നെ ആദ്യം ജനങ്ങളുടെ കൂട്ടങ്ങൾ, ജനങ്ങളുടെ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ടാണ് ലോകം മുഴുവൻ ജനങ്ങൾ ജീവിച്ചത്. പിന്നീട് അങ്ങനെ ഗോത്രങ്ങൾ വലുതായിട്ട് ചെറിയ രാജ്യങ്ങളും പിന്നെ വലിയ രാജ്യങ്ങളും ഉണ്ടായി. പിന്നീട് ജനാധിപത്യം പോലുള്ള ചർച്ചകളുണ്ടായി. പിന്നീട് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പല രാജ്യങ്ങളിലും ജനാധിപത്യം നിലവിൽ വന്നു. ആ ജനാധിപത്യം പല രീതിയിലുണ്ട്, ഭാഗികമായിട്ട് ജനാധിപത്യമുണ്ട്, പൂർണ്ണമായിട്ട് ജനാധിപത്യമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഭരണ സംവിധാനം വളർന്നു നടക്കുന്നത്. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു മതാധിപത്യം അതിൻ്റെ പൂർണ്ണമായ രീതിയിലുണ്ടായിരുന്നത് അശോകചക്രവർത്തിയുടെ കാലത്ത് മാത്രമാണ്. അന്ന് മാത്രമാണ് ഇന്ത്യ ഒരു ബുദ്ധമത രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിട്ട് മതരാഷ്ട്രമായിട്ട് ഇന്ത്യ നിലനിന്നത് അശോകൻ്റെ കാലത്താണ്. പിന്നീട് ഒരു ചക്രവർത്തിമാരും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ പ്രഖ്യാപനം നടത്തിയതായിട്ട് ചരിത്രത്തിലില്ല. അശോകനാണ്, നമുക്കറിയാം അശോകൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയെക്കാളും 40% കൂടി വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബർമ്മ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അശോകൻ്റെ ഇന്ത്യയിലുണ്ടായിരുന്നു. കേരളവും തമിഴ്നാടും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വലിയ ഒരു ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധമതം മാത്രമാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ഔദ്യോഗിക മതമായിട്ട് ഒരു രാജാവ് പ്രഖ്യാപിച്ചത്. പിന്നീട് നമുക്കറിയാം ബുദ്ധമതത്തിൻ്റെ തകർച്ച വന്നു, ഹിന്ദുമതത്തിൻ്റെ ആധിപത്യം ശങ്കരാചാര്യയിലൂടെ വീണ്ടും അത് വന്നു. അങ്ങനെ ഇന്ത്യ വീണ്ടും വളരെ പ്രാകൃതമായിട്ടുള്ള സാമൂഹ്യ അവസ്ഥയിലേക്ക് തിരിച്ചു പോയി. അപ്പം അങ്ങനെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് കാലാകാലങ്ങളിലായിട്ട് ഈ ഹിന്ദു രാജാക്കന്മാർ ഉണ്ടാക്കിയ നിയമങ്ങളും അതിനകത്തൊക്കെ തന്നെ ഈ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ മനുസ്മൃതിയുടെ ഒരു സ്വാധീനങ്ങളൊക്കെ തന്നെ, അതിൻ്റെ ഒരു ഫിലോസഫി, അതിൻ്റെ ഒരു ശാസ്ത്രം, നിയമശാസ്ത്രത്തിൽ ഈ മനുവിൻ്റെ ഫിലോസഫി അതേപടി അല്ലെങ്കിൽ പോലും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ തന്നെ ഒരു സിവിൽ നിയമം ക്രിമിനൽ നിയമം എന്ന രീതിയിലൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. രാജാവ് എന്ത് പറയുന്നുവോ അതായിരുന്നു നിയമം. രാജാവ് സ്വാഭാവികമായിട്ട് ഈ രാജാക്കന്മാർക്കൊക്കെ തന്നെ ഒരു സഭകളുണ്ടാവും, അവിടെ തന്നെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവരോടൊക്കെ തന്നെ ചില ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നിയമം എന്ന് പറയുന്നത് രാജാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നിയമം. ആ വാക്കുകൾ അന്തിമമായ വേറെ രാജകൽപ്പനയാണല്ലോ, രാജകൽപ്പന കല്ലേൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ കേട്ടുള്ള. അപ്പം അങ്ങനെ രാജാവ് എന്ന് പറയുന്നതായിരുന്നു നിയമം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ സ്പർശയുടെ കാലത്താണ് ഒരു ഒരു ഖണ്ഡിതമായിട്ടുള്ള ഈ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന രീതിയിൽ, അത് പേർഷ്യൻ ഭാഷയിലാണ്. അങ്ങനെ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായിട്ടൊരു നിയമ സംവിധാനം വരുന്നത് ഷർഷയുടെ കാലത്ത്. അതുകൊണ്ട് പേർഷ്യൻ വാക്കുകളാണ് ഇന്നും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വക്കാലത്ത് എന്ന് പറയുന്ന വാക്ക് അത് പേർഷ്യനാണ്. ശിരസ്ഥകാർ എന്ന് പറയുന്ന വാക്ക്
Logotilam no, 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 no,
ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുനടക്കാൻ കഴിയാതെയായി എന്നുള്ളത് ഒരു വസ്തുതയായിരുന്നു. അത് തുടർന്നാണ് ഈ പറയുന്ന അവർ ഇന്ത്യ വിട്ടു പോകാനുള്ള അവരുടെ രാഷ്ട്രീയ തീരുമാനം വരുന്നത്. അത് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നത്. പക്ഷേ ഏതായാലും ഇന്ത്യയുടെ നിയമങ്ങളെക്കുറിച്ച് ചർച്ചകൾ അതിനു മുമ്പ് തുടങ്ങിയിരുന്നു. പിന്നീട് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിച്ചു ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഭരണഘടന നമുക്കറിയാം അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടായിരുന്നത്. അവരേതാണ്ട് രണ്ട് വർഷത്തോളം അവിടെ താമസിച്ചുകൊണ്ട് അവിടെ പ്രത്യേകം താമസിച്ചുകൊണ്ടാണ് ആ ചർച്ചകൾ നടത്തിയ അത് ഈ ഭരണഘടന പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വളരെ ദീർഘമായിട്ടുള്ള ചർച്ച നടന്നു. നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡ്രാഫ്റ്റിംഗ് നടത്തുക. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭരണഘടന ശില്പി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച നമുക്കറിയാം ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചർച്ചകളൊക്കെ തന്നെ നമുക്ക് ലിഖിതമായിട്ട് രൂപത്തിൽ അത് ഓരോ ചർച്ചകളും പുസ്തക രൂപത്തിൽ പാർലമെൻറ് ലൈബ്രറിയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ അന്ന് പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് രേഖകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നൊരു വകുപ്പാണ് ഈ സിവിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത്. സിവിൽ നിയമം എങ്ങനെയായിരിക്കണം, എല്ലാവർക്കും ഓരോ രീതിക്കായിരിക്കണം എന്നുള്ള രീതിയിൽ ചർച്ച നടന്നു. അതിനകത്ത് തന്നെ ആ ചർച്ചകളിൽ തന്നെ അംബേദ്കറും നെഹ്റുവും അടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് ഈ എല്ലാവർക്കും പൊതു സിവിൽ നിയമം ആവണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് ഈ വടക്കേ ഇന്ത്യയിലുള്ള ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. ഹിന്ദു അൺഡിവൈഡ് ഫാമിലി HUF എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. നിയമപരമായിട്ട് നമുക്കിപ്പോൾ പറയാം ഇന്ത്യൻ ടാക്സ് ഒക്കെ പൂരിപ്പിക്കുമ്പോൾ HUF എന്നുള്ള സാധനം കാണാം. ഈ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി വരുമ്പോൾ അവർക്ക് ഒരുപാട് ടാക്സ് ഇളവുകൾ ഉണ്ടായിരുന്നു, സ്വത്താണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഏകീകൃത സിവിൽ നിയമം വന്നു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നിയമത്തിന് മുമ്പിൽ ഒരു വ്യക്തിയുള്ളൂ, കുടുംബമില്ല. ഏകീകൃത സിവിൽ നിയമത്തിന് മുമ്പിൽ വ്യക്തി മാത്രമേ ഉള്ളൂ, കുടുംബങ്ങളില്ല. ഭാര്യയും ഭർത്താവും അല്ലാണ്ട് ഭാര്യയും ഭർത്താവും രണ്ട് വ്യക്തികളാണ് നിയമത്തിന് മുമ്പിൽ. അങ്ങനെ വരുമ്പോൾ സ്വത്തുക്കൾ വ്യക്തിപരമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ടാക്സിൻ്റെ പ്രശ്നം വരുമ്പോൾ വലിയ ഭീമമായിട്ട് ടാക്സ് വരും. അപ്പം അതുകൊണ്ടാണ് ഈ അവിടെ വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ടായത്. അന്ന് അവർ പറഞ്ഞിരുന്ന ഒരു കാരണം ഹിന്ദു, പ്രത്യേകിച്ച് അന്നത്തെ ഹിന്ദു മഹാസഭ പോലെയും പ്രോ ഹിന്ദുവായിട്ടാണ് അവർ പറഞ്ഞത് ഈ നിയമങ്ങളൊക്കെ വൈദേശികമാണെന്നും ഭാരതീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് സ്വാഭാവികമായിട്ടും ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിശക്തമായിട്ട് അവരുടെ ദൈവിക നിയമത്തെ എതിർക്കുന്നതാണ്, ശരീരത്തിൽ എതിർക്കുന്നതായതുകൊണ്ട് ശക്തമായിട്ട് എതിർക്കുന്നു. അവസാനം ഒരു കോംപ്രമൈസ് ആയിട്ടാണ് നമുക്കറിയാം ഈ ചാപ്റ്റർ 4 അല്ലെങ്കിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വത്തിൻ്റെ ഭാഗമായിട്ട് അനുച്ഛേദം 44 ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു നിർദ്ദേശം മാത്രമായിട്ട് ഒതുക്കി. അപ്പോൾ അതിനകത്ത് പറഞ്ഞു ഇരുവരുന്ന ഗവൺമെൻറ്റുകൾ ഒരു ഏകീകൃത സിവിൽ നിയമം നിർമ്മിച്ച് നടപ്പാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. മാത്രമല്ല ഈ ചാപ്റ്റർ 4 വരുന്ന ഒരു കാര്യങ്ങൾക്കും കോടതിയെ സമീപിച്ച് ഒരു നിവൃത്തി ലഭിക്കുവാനും സാധ്യമല്ല. അതും ഭരണഘടന ഭാഗമാണ്. ഈ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞിട്ടുള്ള നിർദ്ദേശക തത്വങ്ങൾക്ക് വേണ്ടി ഒരു പൗരനും കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല. ആ കോടതിക്ക് അതിനകത്ത് അധികാരമില്ല. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ചില സംഘടനകളൊക്കെ തന്നെ ഈ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് പറയാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പാർലമെൻറ്റിൻ്റെ ഒരു ഇൻറ്റൻഷൻ, ഉദ്ദേശലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ നിയമം ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. അത് ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഉടനടി നടപ്പാക്കണം ഒരു നിർദ്ദേശക തത്വമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് അത് വിട്ടുകൊടുക്കാനുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പാർലമെൻറ്റിലും പിന്നീട് പലപ്പോഴും കോടതികളിലൊക്കെ തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഈ ഏകീകൃത സിവിൽ നിയമം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം ഇത് ഏറ്റവും ഗൗരവമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് 1986 ശബാനുബീഗം കേസുമായിട്ട് ബന്ധപ്പെട്ടു. ശബാനുബീഗം കേസിനകത്ത് പറഞ്ഞ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അതിനുശേഷം ഉപേക്ഷിച്ചു, സ്വാഭാവികമായിട്ട് അവർക്ക് ചെലവിൽ കൊടുക്കണം. അപ്പോൾ അയാൾ വളരെ സ്വഭാവമായിട്ട് പറഞ്ഞു ഞാൻ അയാൾ മുസ്ലിമാവ് സ്വീകരിച്ചു, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം നിയമത്തിൽ കൊടുക്കാൻ പ്രൊവിഷനില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ നിലവിൽ ഉള്ള നിയമപ്രകാരം അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ആ ശബാനുബീഗത്തിന് അനുകൂലമായിട്ട് കേസ് വിധിച്ചു എന്ന് മാത്രമാണ് കോടതി പറഞ്ഞു. ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ നിയമം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇക്കാര്യം പരിഗണിക്കണം, എന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതും കൂടി
അവിടെ സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. അവിടെ പോയാലാണ് 86 പോയാണ് വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ വരുന്നത്. അപ്പോൾ നമുക്കറിയാം 86 ഈ കോടതി വിധി വന്നതോടുകൂടിയിട്ട് അന്നത്തെ CPM നേതാവായിട്ടുള്ള EMS വളരെ ശക്തമായിട്ട് ഈ യൂണിവേഴ്സിൽ നിന്ന് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് 86 അദ്ദേഹം ചർച്ച നടത്തുകയും അദ്ദേഹം ചർച്ചയ്ക്ക് തുടങ്ങി വയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിമത ലീഗ് LDSയിൽ നിന്ന് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ കുറച്ച് ഭാഗം കൂടി പോയിട്ട് ഒരു ശുദ്ധ അടുത്ത വർഷമായിട്ട് 87 LDF മത്സരിക്കുകയും അങ്ങനെ എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് LDF ഭൂരിപക്ഷം കിട്ടിയിരുന്നു 87. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ 86 വിധിയാണ്. ഏകീകൃത സിനിമയാണ് അത്. EMS കുറിച്ച് വേറെ എത്ര ആക്ഷേപം പറഞ്ഞാലും ഏകീകൃത സിനിമത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള നിലപാടാണെന്ന് എടുത്തിട്ടുള്ളത് അദ്ദേഹം വ്യക്തിപരമായിട്ട്. പക്ഷേ പാർട്ടി നിലപാടിലേക്ക് അത് എവിടെ വന്നിട്ടില്ല. അന്ന് CPI പറഞ്ഞത് ഏകീകൃത സിനിമത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും സമയമായിട്ടുള്ളതാണ് CPI അന്ന് ഇന്നും പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസും വ്യത്യസ്തമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏകീകൃത സിവിൽ നിയമം ആർക്കെങ്കിലും എതിരാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമാണോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഏത് ഗവൺമെൻറ് ഒരു നിയമം നടപ്പാക്കിയാലും ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തത്വശാസ്ത്രം ആ നിയമങ്ങളിൽ പ്രതിഫലിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂമിയോടുള്ള അവരുടെ തത്വശാസ്ത്രം ആ നിയമത്തിൽ പ്രതിഫലിച്ചു ആ നിയമം ഉണ്ടാക്കിയപ്പോൾ. അത് നമ്മൾ ഏത് ഭരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടിയുടെ തത്വശാസ്ത്രം അവർ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ പ്രതിഫലിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കടുത്ത ഹിന്ദുത്വവാദിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ ഏകീകൃത സിവിൽ നിയമം എത്രമാത്രം അപകടത്തിലാകാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആകാം എന്നുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഒരു 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 അവരുടെ സന്ദേഹത്തിനും ഒരു പക്ഷേ നമുക്കൊരു വാദത്തിന് വേണ്ടി സാധ്യതയുണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ലോ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ ഈ 16 ചോദ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ള വളരെ ഞാനത് മുഴുവൻ വായിക്കുന്നതിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊന്നും അത് അതൊരു ചർച്ചയ്ക്ക് വരേണ്ട അതിനകത്ത് ചർച്ചയ്ക്ക് വരേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടതോ ഒരു ചോദ്യമുണ്ട്. ഏകീകൃത സിവിൽ ആവശ്യമാണോ അല്ലയോ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ ഇത് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഈ നിയമം ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അത് ഓപ്ഷനിലാക്കി വയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഉദാഹരണത്തിന് ഒരു യുക്തിവാദി ഒരാൾക്ക് നമുക്കറിയുന്ന യുക്തിവാദി ഒരാൾ നമ്മൾ ജാതിയും മതവും ഉപേക്ഷിച്ച് ഈ പറയുന്ന നമ്മളൊരു ജാതി മതരഹിതനായിട്ട് ഉപയോഗിക്കും നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് അടിസ്ഥാന പ്രശ്നമുണ്ട്. നമ്മളെ ഗവൺ ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന മതത്തിൻ്റെ നിയമമായിരിക്കും, അല്ലാതെ ഒരു പൊതു നിയമം നമുക്കില്ല. ഒരു പൊതു നിയമമില്ല. ഞാൻ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചു. എൻ്റെ മക്കൾ ജാതി മതമില്ലാതെ ചേർത്ത് പഠിച്ച് ജീവിച്ചു. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് എങ്ങനെ വീതം വയ്ക്കും എന്നുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുകയാണ്. ഇപ്പം ഞാൻ ഏത് മതത്തിൽ ജനിച്ചോ ആ രീതിക്ക് സ്വത്ത് വിഭജിക്കാൻ കഴിയുന്നുള്ളൂ. സ്പെഷ്യൽ മാരേജ് ആക്ടിനെ വിവാഹം കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് സ്വത്ത് വിഭജനത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് യുക്തിവാദികളാവശ്യം. പൊതു നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് വരുന്നത് എപ്പോഴാണ്? 1955 വരാൻ കാരണം എന്താ? ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ ഭരണഘടനയിലും വിവാഹത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോഴും മതരഹിത വിവാഹങ്ങൾ ജാതിരഹിത വിവാഹങ്ങൾക്ക് ഒരു നിയമസാധുതയില്ല. അവിടെയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു സെക്യുലറിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റോൾ വരുന്നത്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമായി ഭരണഘടന നിലവിൽ വന്ന് 3-4 വർഷം കഴിഞ്ഞപ്പോഴും ഈ വിഷയം വന്നു. ജാതീയ മതത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ എങ്ങനെ വിവാഹം കഴിക്കും? അവരുടെ വിവാഹത്തിന് സാധുതയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ സാധുത ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിവിൽ മാരേജ് നിയമം 1954 നടപ്പാക്കിയത് സ്പെഷ്യൽ മാരേജ് ആക്ട്. അപ്പോൾ അത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത് ലോകത്ത് പല രാജ്യങ്ങളിലും ഉള്ളതാണ്. ഒരു പൊതു കൺസെപ്റ്റാണ്. അത് ഇന്ത്യയിൽ നടപ്പാക്കുകയും ഈ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും സിവിൽ മാരേജുകളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിയമമായിട്ട് അത് മാറുകയും ചെയ്യും. അതുപോലെ പൊതുവായിട്ട് വിശ്വസിക്കുന്നവർക്ക് ഒരു കോമൺ സിവിൽ കോഡ് ഉണ്ടാക്കുക അത് വേണമോ, അതോ എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളൊരു കോഡ് വേണോ എന്നുള്ളതാണ് ലോ കമ്മീഷൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഈ ലോ കമ്മീഷൻ ഉന്നയിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഓൾറെഡി കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞതാണ്. ഒന്നവർ പറയുന്നത് നമ്മൾക്കറിയാം ഈ ഞാൻ അതിൽ പിന്നീട് വരാം. അപ്പോൾ ഈ പറയുന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് പോലെ മതവും ജാതിയിലും വിശ്വാസമില്ലാത്തവർക്ക് അവരുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ദാനക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമം വേണം എന്നുള്ളത് വസ്തുതയാണ്. അത് അതിപ്രാവശ്യം ആയാലും ഉണ്ടായേ പറ്റും. അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അത് ഓപ്ഷനിലാവുമോ
അല്ലെങ്കിൽ കമ്പൽസറി ആവുകയുള്ള മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു നിയമം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ ഈ ഗവൺമെന്റ് ഇപ്പൊ ഒരു നിയമത്തിന്റെ ഡ്രാഫ്റ്റ് ഒന്നും നമ്മൾ മുമ്പിൽ വെച്ചിട്ടില്ല. ലോ കമ്മീഷൻ നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യുക്തിവായസം അടക്കം നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയും, പറയുകയും ചെയ്യും. അതിനുശേഷം അവരൊരു ഡ്രാഫ്റ്റ്, അവരുടെ നിർദ്ദേശപ്രകാരം ഈ ഗവൺമെന്റിന്റെ നിയമവകുപ്പ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും. ആയത് തന്നെ ഈ യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടോ എന്നുള്ളതാണ് ലോ കമ്മീഷൻ ആദ്യം പരിശോധിക്കുന്നത്. അങ്ങനെ നിർബന്ധമായിട്ടും എല്ലാവർക്കും നടപ്പാക്കാവുന്നൊരു ഒരു യൂണിഫോം സിവിൽ കോഡ് ആണ് ഏറ്റവും നല്ലതെന്നും, അല്ലെങ്കിൽ ചുരുങ്ങി പക്ഷെ അത് ആവശ്യമുള്ളവർക്കെങ്കിലും ഒരു ഓപ്ഷനലായിട്ട് അത് വേണമെന്നുള്ള രീതിയിലും ആ ചർച്ച ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്ന രീതിയിൽ സിവിൽ കോഡ് ചിലപ്പോൾ നടപ്പിൽ വരാൻ എങ്ങനെയാണ് സാധ്യത. ഞാൻ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിവിൽ കോഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് ഗവൺമെൻറ് ഇതിനകത്ത് ഒരു ഡ്രാഫ്റ്റ് ബിൽ തയ്യാറാക്കും. ആ ഡ്രാഫ്റ്റ് ബില്ല് ചർച്ച ചെയ്യപ്പെടും. ആ ഡ്രാഫ്റ്റ് ബില്ലിനകത്ത് അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളുണ്ട്, അത് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ചർച്ചയ്ക്ക് വിട്ടുള്ളത് ഏകീകൃത സിവിൽ നിയമം വേണോ വേണ്ടോ എന്നുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ നിയമം വരുന്നത് കൊണ്ട് ആർക്കെങ്കിലും ദോഷമുണ്ടോ ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന്. എന്നാൽ ഞാൻ ഇനി കൃത്യമായ സബ്ജക്റ്റിലേക്ക് വരിക. നമ്മുടെ ലോകത്തുള്ള എല്ലാ നിയമങ്ങളുടെയും അപര്യാപ്ത എന്ന് പറയുന്നത് അതിനകത്തുള്ള ലിംഗനീതിയുടെ പ്രശ്നമാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. ഈ സ്വിറ്റ്സർലൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത് 1971 നമ്മുടെ സ്ത്രീകൾക്ക് 1950 ലഭിച്ചു. നമ്മുടെ സ്ത്രീ തുല്യമാണ്, തിരുവിതാംകൂറിലൊന്നുമില്ല ലഭിച്ചു. ഞാൻ പറഞ്ഞത് യൂറോപ്പിൽ പോലും പല നിയമങ്ങളിലും ലിംഗനീതിയിൽ നിന്ന് തത്വം ഉണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ ഇന്ത്യയിൽ, നമുക്ക് ഇന്ത്യയിലേക്ക് മാത്രമല്ല, നിലവിലുള്ള നിയമങ്ങളിൽ ലിംഗനീതി ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അപ്പോഴാണ് നമ്മൾ ഈ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഹിന്ദു നിയമങ്ങളാണ്. നമുക്കറിയാം ഹിന്ദുക്കൾക്ക് അനവധി നിയമങ്ങളുണ്ട്, ഓരോ ജാതിക്കും ഓരോ നിയമങ്ങളാണ്. നമ്മൾ തിരുവിതാംകൂറിനെ കുറിച്ച് പഠിച്ചാൽ ഈ ട്രാവൻകൂർ ഈഴവ ആക്ട്, ട്രാവൻകൂർ കമ്മാള ആക്ട്, അല്ലെങ്കിൽ കമ്മാളത്തെ നിയമം ഈഴവ, ട്രാവൻകൂർ നായർ ആക്ട്, ട്രാവൻകൂർ നമ്പൂതിരി ആക്ട്, ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്, ഇങ്ങനെ ഓരോ ജാതിക്കും ഓരോ മതത്തിനും നിയമമായിരുന്നു. അതുപോലെ ഇതുപോലെ അനവധി നിയമങ്ങൾ ഓരോ നാട്ടുരാജ്യങ്ങളും ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് 1955 ഈ ഹിന്ദു നിയമങ്ങൾ 4 ക്രോഡീകരിച്ചത്. അതാണ് 1954 ഹിന്ദു കോഡ് ബില്ലായിട്ട് വന്നത്. ഈ ഹിന്ദു കോഡ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യാൻ ജവഹർലാൽ നെഹ്റു ഏൽപ്പിച്ചത് നമ്മുടെ CP രാമസ്വാമയ്യാണ്. CP രാമസ്വാമയ്യ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ഹിന്ദു കോഡ് ബില്ല് തയ്യാറാക്കുന്നത്. നമ്മൾ ഈ ഹിന്ദു കോഡ് ബില്ലിനും ഭരണഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഭരണഘടന നിലവിൽ വന്ന് ഒരു 4 കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദു കോഡിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് വരാൻ കാരണം ചർച്ച ചെയ്ത് വന്നപ്പോൾ ഈ പുതിയ ഭരണഘടനയും പുതിയ സുപ്രീം കോടതിയും വന്നു കഴിഞ്ഞപ്പോൾ കേസുകളുടെ ബാഹുല്യമാണ്. എന്തുകൊണ്ടാണ്? ഓരോ വിഭാഗക്കാർക്കും ഓരോ നിയമമാണ്. ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് നടപ്പാക്കുന്നതിലൊക്കെ ഒരുപാട് വിവേചനാധികാരങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പൈസ മേടിച്ചിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് പൈസ മേടിക്കുന്നത് സ്വാഭാവികം. അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാകുകയും ഈ ഹിന്ദുക്കളുടെ ഇടയിൽ നിയമം ഭയങ്കരമായിട്ടുള്ള വ്യവഹാരം കൂടിയപ്പോഴാണ് ഗവൺമെൻറ് ഹിന്ദുക്കൾക്ക് എങ്കിലും ഒരു പൊതു നിയമം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഹിന്ദു കോഡ് ബില്ല് വരുന്നത്. അത് 4 വന്നത്. ഒന്ന് ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, മെജോറിറ്റി ആക്ട്. ഇങ്ങനെ 4 ഹിന്ദു നിയമങ്ങൾ വന്നു. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് ഹിന്ദു മാരേജ് ആക്ട്. ഈ ഹിന്ദു മാരേജ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ അന്ന് വരെ നിലവിൽ നിന്ന നിയമങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് വിദേശ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ തന്നെ അന്നുണ്ടായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ ആശ്രമാന സംസ്കാരം ഇരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ആ നിയമത്തിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഭാരതീയം എന്ന് പറയുന്ന രീതിയിലുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും അതിനില്ല. ഉദാഹരണം, പക്ഷെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറയാം, ഹിന്ദു കോഡ് ബില്ലിനകത്ത് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ടിനകത്ത് വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹിന്ദു വിവാഹ നിയമത്തിൽ വളരെ പുരോഗമനമായിട്ടുള്ള ഒരു വകുപ്പുണ്ട്. ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു, രണ്ട് സ്ത്രീ പുരുഷൻ കല്യാണം കഴിച്ചു. 1 കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നുവാണ് ഞങ്ങളിത് പിരിയുകയാണ്,
പ്രത്യേകിച്ച് കാരണവും പറയാതെ മ്യൂച്വൽ കൺസെൻറ്റ് പരസ്പരം സംബന്ധിച്ച് കോടതിയിൽ വെച്ച് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കോടതി വിവാഹമാനം കഴിക്കും. യാതൊരു വിധ കാരണവും പറയണ്ട. ആകെ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻകോമ്പറ്റബിലിറ്റി ഓഫ് ടെമ്പർമെൻറ്റ്സ്, പരസ്പരം യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് പിരിയുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ 13-ാം ഹിന്ദു മാരേജ് ആക്ടിൻ്റെ 13B അനുസരിച്ചിട്ട് ആണ് ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. അവിടെ യാതൊരു കാരണവും പറയണ്ട. അവിടെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് പിരിയുന്നു. ഇത്രമാത്രം പ്രോഗ്രസീവാണ് ആ നിയമം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഇന്ത്യൻ ഭാരതീയമായിട്ടുള്ള സങ്കല്പമൊന്നുമല്ല, അത് വിദേശത്തെ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുത്തൊരു ആശയമാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ സ്വത്ത് വിഭജനം, അതിനകത്ത് ഈ സ്വത്ത് വിഭജനത്തിൻ്റെ അടിസ്ഥാനം ലോകത്തിൽ പുരോഗമനപരമായ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഒരാൾക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് അയാൾക്ക് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാം. മരിക്കുന്നത് വരെ അയാൾ പ്രത്യേകിച്ച് വിൽപ്പത്രമോ അല്ലെങ്കിൽ പ്രത്യേക വേറെ യാതൊരുവിധ ആധാരങ്ങളോ പ്രമാണങ്ങളോ എഴുതി വയ്ക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന സ്വത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും തുല്യമായിട്ട് കിട്ടണം. എത്ര 10 മക്കളുണ്ടെങ്കിൽ 9 വീതം മക്കൾക്ക് ഒരു വീതം അമ്മയ്ക്ക് അത് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു വീതം വായ്പ എന്ന് പറയുന്നത്. പിന്നെ അച്ഛനും അമ്മയ്ക്കും വേറെ വേണമെന്നുള്ള വേറെ പ്രശ്നം. ഇപ്പോൾ ഹിന്ദു നിയമം ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം ഹിന്ദു വിഭാഗത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തിൽ മാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു. ഈ പെൺ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശമുള്ള, പ്രത്യേകിച്ച് ഈ കേരളത്തിലൊക്കെ തന്നെ ഹിന്ദു നായർ വിഭാഗത്തിലൊക്കെ തന്നെ സ്ത്രീകൾക്കായിരുന്നു കൂടുതൽ അവകാശം. അത് വടക്കേന്ത്യയിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഹിന്ദു നിയമം ഉണ്ടാക്കി, ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുക്കൾ ആർക്കൊക്കെ പോകും, അല്ല ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും പോകും, തുല്യമായിട്ട് പോകും. അമ്മയും ഭാര്യയും 5 പിള്ളേരുണ്ടെങ്കിൽ 5 പിള്ളേർക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും 7 വിധിക്കപ്പെടും. ഒരു മകൻ ഒരു മകൾ മാത്രമേ ഉള്ളെങ്കിലും 3 വിഭജിക്കുന്നുണ്ട്. 1 അയാളുടെ ഭാര്യയ്ക്ക്, 1 അമ്മയ്ക്ക്, 1 മകന്. മകനോ മക്കളോ ഉണ്ടെങ്കിൽ അവർ, മക്കൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം തെളിയുന്നു, ഈ അച്ഛനെന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു സ്വത്തും കിട്ടില്ല. ഹിന്ദു നിയമപ്രകാരം ഒരാൾ മരിച്ചാൽ അയാളുടെ അച്ഛന് അയാളുടെ സ്വത്തിൽ യാതൊരു അവകാശമില്ല. അതുകൊണ്ട് അയാളുടെ അമ്മയ്ക്ക് ഭാര്യയ്ക്കും മക്കൾക്കുള്ള ഒരു തുല്യ അവകാശമാണ്. അത് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല, പിന്നീട് ചർച്ച ചെയ്തിട്ട് നടപ്പാക്കിയ നിയമം ഇതാണ്. അപ്പോൾ അപാകതയാണ്. ഇപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു കുടുംബത്തിൽ പലപ്പോഴും കുടുംബനാഥൻ എന്ന ഒരു ഒരു അവകാശം കൂടാതെ തന്നെ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ 10-20 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വരെ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെയായിരുന്നു. ഇത് 54 നിയമമാണ് ഞാൻ പറഞ്ഞത്. ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെ ആയിരുന്ന കാലഘട്ടത്തിലാണ് നിയമം ഉണ്ടാക്കിയപ്പോൾ ഈ പിതാവിന് സ്വത്തില്ലാത്ത രീതിയിൽ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതൊരു അപാകതയാണ്. പിന്നെ ഇതേ കാര്യത്തിൽ ക്രിസ്ത്യാനികളുടെ കാര്യം ക്രിസ്ത്യൻ നിയമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക നിയമം ഇന്ത്യൻ പാർലമെൻറ് ഉണ്ടാക്കിയിട്ടില്ല. അത് 1925 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് ക്രിസ്ത്യാനികൾക്ക് ബാധകം. 1925 ആ നിയമപ്രകാരം ക്രിസ്ത്യാനി ഒരു 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 ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ 3 സ്വത്ത് അയാളെ ഭാര്യയ്ക്ക് പോകും, മക്കൾക്ക് എല്ലാവർക്കും കൂടി ബാക്കി 3-2 കിട്ടും. ഉദാഹരണം 9 മക്കളുണ്ടെങ്കിൽ 9 മക്കൾക്കും കൂടി 3-2, ഭാര്യയ്ക്ക് 3-1. അപ്പോൾ ഒരു മകൻ മാത്രം ഉള്ളെങ്കിലോ ഭാര്യയ്ക്ക് എപ്പോഴും 3-1, ബാക്കി 3-2 മകൻ. അപ്പോൾ അതാണ് അവർക്ക് പിന്തുടർച്ചക്രമം. അവിടെ അച്ഛനും അമ്മയ്ക്കും യാതൊരു സ്വത്തും കിട്ടുന്നില്ല. ഇന്ത്യൻ സക്സഷൻ ആക്ടിലുള്ള കുറേ നിയമങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടായത് ഞാൻ ആ കൃത്യസ്ഥലം മറന്നുപോയി. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ ഇവിടെ ഈ കായംകുളം ഭാഗത്താണ് ഒരു പയ്യൻ, ആ പേര് സ്ഥലം എവിടെയായിരുന്നു? അപ്പുറത്തായിരുന്നു, കേരളത്തിലാണ്, കേരള പ്രേമമാണ്, ഒരു ക്രിസ്ത്യനായിരുന്നു. ഈ പയ്യൻ മരിച്ചു, അല്ല 28 വയസ്സുകൊണ്ട് മരിക്കുന്നു. അയാൾ ക്യാപ്റ്റനായിരുന്നു, ഡയറക്ടർ ഓഫീസറായിരുന്നു. ഇയാളുടെ വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ഇയാൾക്ക് വാറണ്ട് വന്ന് ഇയാൾ യുദ്ധത്തിന് പോകുന്നത്. അവിടെ വെച്ച് 2-3 കഴിഞ്ഞ് ഇയാൾ മരിച്ചു. അപ്പോഴത്തേക്ക് അയാളുടെ ഭാര്യ 6 ഗർഭിണിയായിരുന്നു. സ്വാഭാവികമായിട്ട് കുട്ടി പ്രസവിച്ചു.
yang kanan kargil itu nampak samai itu kargil itu nampak samai itu yang kanan mupun leshudo conversation itu mupun leshudo conversation conversation itu cepatnya ada orang dia ada orang awas certificate itu mana orang awas itu mungkin tas itu ada Christian name and said that putih orang tenggil, fahri ki putih itu mahal pun kita wajib memikul dulu. Ini payah nih, payah mana aja pada pihce, apapun ini orang itu borong, sonda main itu mirip lah, abis warna itu lah tanggung. Abis itu, semua asli itu mana yang payah pada pihce itu national defense cara beli berdua kecil. Apo, ini kalian kayak cara yang orang kurang nahl, mau masa mahal pun kita harus cek fahri ki, apa putih ki mahal pun ini payah satu dulu. Ya, cuma mungkin biasa itu tidak. Pausan itu panik kayak ada batet, itu kompromisin lagi korcuma biasa kan, cuma mungkin beri turut. Ada out of court, ini court di poin itu tidak. Nama mana? Apa Kristia hari ini tuh bangsa kamu itu lah Indian success night ini. Walaupun, guru kamu itu lalu upaya kerja. Orang yang apa Hindu kalau tidak ada ini acara awas saja. Kristia tidak ada ini acara, mungkin awas saja. Ini kutil dah ini orang bodoh itu. Ini benda bahaya prosesnya tidak ada lagi. Anggana orang asalnya, orang kesudutan acuan membuat bahaya sudut. So makhluk dahai pun, kutilan dahai, studi pun, Ini berarti dahai pun Muslim lagi berada. Muslim itu berempoh, akar binnya mati. Muslim ni macam berempoh orang main cewek ni agak. Ayam kesudutan dia hari lama. Ada amma kyu, hari lama acuan. Ia tiada orang bahaya lagi. Orang ni kurang bahaya macam ni, awak kelihatan orang mudi itu lalu. Inginan kita macam ni sesam, panaki macam ni sotin agak tu, sotin deh. Anak orang kalah ni eriti, orang pendengar kalah ni eriti anak orang tu. Mungkin leh, ini anak orang tu pendengar ni sotin, kita macam ni dah gaya itu lalu, orang answer pun tu jenah apa dah. Selepas acara mama yang dia korang ni liat, Malaysia tu, selepas bahaya macam dia korang ni liat, pasien, selepas pasien dah mama yang dah, acara ni tenggelam, 1/6 acara tu ada. 1/6 amek itu 1/8 kali korban bayar ke, pinnya om, pinnya panaki orang lain deh, bayar orang macam ni, ada lagi tu, anak orang lain deh, pagi mana, ada anak itu macam, pada itu, awalnya lingkaran ini ada pesan orang, awalnya pesan ikan ke bawah dia ama, ini Hindu ni mesti beri bro, awalnya lingkaran ini ada pesan orang, awalnya urusan awak sulit. Kristian ni tak ada tu orang bro, lingkar ni tu berani kahil ya, macam tu jenis ni kahil ya, macam tu orang macam awak sulit ya. Awak tu Muslim ni tak ada bro, anak mula kahil, pagi awak semua terpandang kau lu. Ida anak, ini sotu mana tu berapa tahun itu berapa? Ini ager sebab ni orang mana kahil ni ada? Kau proposal ni macam, orang orang ager sahaja ni tu berani macam, alagi perdana perda sahaja ni tu berani macam, orang orang main cerita ni ada. Ayatnya bahaya itu makhluk pun tulia awas, acuan orang yang kudi orang awas, alergi acuan orang yang tulia awas, alergi kalau pun acuan orang yang kudi orang awas, bahaya itu orang awas, makhluk orang awas, semua pun tulia awas. Ada orang Islam lagi apa? Pinginnya bandar ini jalan harta nafsun, harta ni nafsun, hari ini mati orang orang mana pergi tu? Seriusnya itu perayaan yang niemat tidak, apa tuan orang orang perayaan itu Muslim bukan kerja perayaan itu. Yanggal kan nemat itu maatra me, tulie maat allah, pen negiri allah orang kudu nol. Asatya kan? Kalau Hindu nemat itu ada acara awas juga, Kristen nemat itu acara amek juga awas juga, Muslim nemat itu ada acara unda amek juga unda, Bahari pun tu makuk pun unda, awak asal orang pun unda, so tulie amek allah nol. Padu unda kan? Ini Islam ini kan, pandangan maru parah itu. Islam ini nemat itu putih nemat ceria kan? Rahayat dia pun masa parah nol. Ayat mana orang sempat kuno, apa tu? Anak tu, acun, elah orang awas macam tu. Jadi orang yang ceria, biar ayat ni betul ayat orang elah orang kalau hari jodoh itu jodoh dia, ceria na, abang ni betul elah orang tu, orang ni macam tu, macam tu boleh, tu tujuh mai. Ini baru, ini baru, ini jangan ada betul asal tu tujuh mai. Abang ni mana, ini elah orang tu tujuh mai tu satu urut tu, itu barang itu orang tu, anak ke itu nasib berapa barang itu, nasib berapa, orang Islam ni kurang mengerti le. Islam ini kurun mengalir le, strigal tu tulis barat sokong orang le. Hindu ni mengalir le, acuan mudi sokong tu. Kristian ni mengalir le, acuan amakin mudi sokong tu. Abi, poh,
ഒരു നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 കോടി സ്വത്തുള്ള ഒരു ക്രിസ്ത്യാനി മരിച്ചു, ഇന്നലെ മരിച്ചു. ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം എങ്ങനെയാണ്? ആ അയാളുടെ അച്ഛനും അമ്മയ്ക്ക് സ്വത്തില്ല, അമ്മയ്ക്ക് ഭാര്യയ്ക്ക് മക്കളുള്ള സ്വത്ത്. അപ്പം ഈ നിയമം വന്നാലോ അച്ഛനും അമ്മയ്ക്കും സ്വത്ത് കിട്ടും. സ്വാഭാവികമായിട്ട് ഈ സ്വത്തിൻ്റെ വിഭജനം വരുമ്പോഴാണ് ആളുകൾക്ക് പ്രശ്നം. പ്രധാനപ്പെട്ട പ്രശ്നം 4 ഘട്ടമോ 5 ഘട്ടമോ എന്നുള്ളതല്ല, മെയിൻ പ്രശ്നം സ്വത്താണ്. ഇപ്പോൾ ഈ ഇതിനകത്ത് ഈ പൊതുസേവന നിയമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടുകുടുംബത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഈ കൂട്ടുകുടുംബത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇപ്പം എങ്ങനെയാണ് കൂട്ടുകുടുംബം? ഇപ്പോൾ കൂട്ടുകുടുംബം ഇന്ത്യയിൽ, കേരളത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിയമപ്രകാരം 1976 അപോളിച്ചു. 1954 നിയമം വരുമ്പോൾ പോലും 1955 ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങൾ അനുസരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ നായർ കമ്മ്യൂണിറ്റിയിലൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹിന്ദുക്കളിലെ നായർ ഇഴവ കമ്മ്യൂണിറ്റിയിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ഒരാ സ്വത്ത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്വത്താണ്. അമ്മയുടെ സ്വത്താണെങ്കിൽ അമ്മയ്ക്ക്, അമ്മയുടെ മക്കൾക്ക് ഒരു വീട്ടിൽ 5 പെണ്ണും 3 ആണും ഉണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ മക്കൾക്ക് സ്വാഭാവികമായിട്ടൊരു അവകാശം കിട്ടും. അതാണ് മൈനർ അവകാശം അല്ലെങ്കിൽ ഫാമിലി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ 4 പെണ്ണും 4 ആണും ആണെങ്കിൽ ഈ പെമ്മത്തൊക്കെ ഓരോ 5-6 മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ തുല്യ അവകാശം കിട്ടും. അപ്പോൾ ആണുങ്ങൾക്ക് അവകാശം വളരെ കുറവാണ്. ആണുങ്ങൾ, അപ്പോൾ ആണുങ്ങളുടെ പറഞ്ഞു മനസ്സിലായോ? ഒരു വീട്ടിൽ ഒരു കാരണവർ മരിച്ചു, കാരണവർക്ക് 5 മക്കൾ, 3 ആണും 2 പെണ്ണും. ഈ 2 പെണ്ണുങ്ങൾക്കും 5 മക്കൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഈ 5, 5, 10, പിന്നെ 2 പെണ്ണുങ്ങളുടെ 12, പിന്നെ 3, 15. 15-ൽ 1 ആണ് ആണുങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ 3 ആണുങ്ങൾക്ക് 15-1 കിട്ടും, 2 പെണ്ണുങ്ങൾക്ക് 15-1 കിട്ടും, ബാക്കി 15-10 എന്ന് പറഞ്ഞാൽ ഈ 10 പിള്ളേർക്ക് കിട്ടും. പെൺമക്കളുടെ കുട്ടികൾക്ക് മാത്രം അവകാശം ലഭിക്കുകയും ആൺമക്കളുടെ കുട്ടികൾക്ക് അവകാശം ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 1976 അച്ഛനവന ഗവൺമെൻറ് കാലത്ത് ജോയിൻറ്റ് ഫാമിലി പ്രോപ്പർട്ടി അബോളിഷ് ചെയ്ത് നിയമം ഉണ്ടാക്കി. ആ നിയമം ഉണ്ടാക്കി സംസ്ഥാന ഗവൺമെൻറ് അവകാശമുണ്ട്. 1955 നിയമം ഉണ്ടാക്കിയെങ്കിൽ പോലും 1976 അച്ഛനമേനോൻ വേണ്ടി വന്നു അത് നിയമം അബോളിഷ് ചെയ്യാൻ. അച്ഛനമേൻ്റെ കാലത്ത് വളരെ ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് ആ നിയമം അബോളിഷ് ചെയ്തത്. പക്ഷെ അന്നും ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിയമം പാസ്സാക്കി. അപ്പോൾ 1976 നവംബർ 30 ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് അവകാശമില്ല, നിയമം ഉണ്ടാക്കി. നമ്മൾ നിയമം ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും കട്ട് ഓഫ് ഡേറ്റ് വെക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ 1976 നവംബർ 30 ശേഷം? അപ്പോൾ ഒരു വീട്ടിൽ ഈ 1976 നവംബർ 30 മുമ്പ് ജനിച്ചവരുണ്ടാവും, ശേഷം ജനിച്ചവരുണ്ടാവും. ഇപ്പോഴും അവർക്ക് അവകാശമില്ല. ഈ 1976 നവംബർ 30 ശേഷം ജനിച്ചവർക്ക് അവകാശമില്ല. അപ്പം ആ ഡിസ്പാരിറ്റി ഒക്കെ മാറ്റി കുറേ വർഷങ്ങൾ കഴിയും. പിന്നെ അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഈ 1976 നവംബർ 30 ഗർഭപാത്രത്തിൽ ഉണ്ടായാലും മതി എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ 1976 നവംബർ 30 കഴിഞ്ഞ് 10 മാസം കൂടി കഴിഞ്ഞ് ജനിക്കുന്നവർക്കും അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ 1976 നവംബർ 30 കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ഫെബ്രുവരി ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി അവകാശം പറഞ്ഞു, ഞാൻ 1976 നവംബർ 30 ഞാൻ കുട്ടിയാ, എനിക്ക് അന്ന് എനിക്ക് 4 മാസം ഉണ്ട്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും എന്നാൽ ഈ അണ്ടോ ബീറ്റോ കൂടുതൽ ഡേറ്റ് ആണല്ലോ. ഗർഭസ്ഥിച്ചു. അപ്പം അങ്ങനെ ഗർഭസ്ഥിച്ചിന് അവകാശം ഉണ്ടെന്ന് സുപ്രീം കോടതി തിരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കണക്ക് കൂട്ടിയിട്ട് 1977 നവംബർ 30 ശേഷം 10 മാസം കഴിഞ്ഞ് ജനിക്കുന്നവർ കൂടി അവകാശം ഉണ്ട് സുപ്രീം കോടതി. അപ്പം അങ്ങനെ കിട്ടി. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഈ വിവേചനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഒഴിവാക്കാനാണ് ഹിന്ദു കോടതിയിൽ കൊണ്ടുവന്നതും ഹിന്ദുക്കൾക്ക് പൊതുദൈവം കൊണ്ടുവന്നതും ഇതുപോലുള്ള അനോമലീസ് ഒക്കെ തന്നെ കാലാകാലങ്ങളിൽ ഒഴിവാക്കപ്പെട്ടു. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി എച്ച് യു എഫ് അബോളിഷ് ചെയ്തുകൊണ്ട് വടക്കേരിയിലൊക്കെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ നിയമങ്ങളൊന്നും തന്നെ പൂർണ്ണമല്ല. ആ നിയമത്തിലൊക്കെ തന്നെ നിലനിർത്തിയിട്ടുള്ള ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആണെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കുമ്പോൾ മൊത്തം, അപ്പോൾ ഒരു കുടുംബത്തിന് വരുമാനം ഉണ്ടെങ്കിൽ അത് മൊത്തം ആൾക്കാരുടെ എണ്ണം ഡിവൈഡ് ചെയ്യുമ്പോൾ പലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. നമ്മൾ ഈ കണക്ക് പൊട്ടിക്കാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണമായിരുന്നു. ടാക്സ് പൊട്ടിക്കാനുള്ള പലർക്കും പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം. ഭാര്യ മക്കളൊക്കെ കൂടി ചേർത്ത് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുമ്പോൾ വീടം വെച്ച് കഴിയുമ്പോൾ ലിമിറ്റ് താഴെ പോകും, ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ മാതിരി ഈ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കുള്ള മെച്ചം എന്നുണ്ടെങ്കിൽ മൊത്തം വരുമാനം വീതം വയ്ക്കുമ്പോൾ കൊടുക്കേണ്ട. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഏകീകൃത സേവന നിയമം വന്നു കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് പോകും. വ്യക്തി സ്വത്ത് വ്യക്തിയുടെ മാറും. സ്വത്ത് നമുക്കറിയാം, ഇന്നിപ്പോൾ സ്വത്ത് വ്യക്തിയുടെയാണ്. അപ്പോൾ എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ, കേരളത്തിലും ഇന്ത്യയിലും എന്തൊരു ഈ സ്വത്ത് ഉണ്ടെങ്കിൽ എൻ്റെ സ്വത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും വേണം കൊടുക്കാം. എനിക്ക് 10 മക്കളുണ്ടെങ്കിൽ 1 മക്കൾക്ക് മാത്രമായിട്ട് കൊടുക്കാം, ഈ ഭാര്യയ്ക്ക് മാത്രമായിട്ട് കൊടുക്കാം, ഈ 10 പേർക്ക് കൊടുക്കാതെ വേറെ കൊടുക്കാം. അതാണ് ആ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് ഒരു പരിധിയിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഏകീകൃത സിനിമയും വരുന്നതോട് കൂടിയിട്ട് ഇതെല്ലാവർക്കും വരും.
അപ്പോൾ ഇതിപ്പോൾ ഈ ഹിന്ദു അണ്ടിമേഡ് ഫാമിലി ഉള്ളവർക്ക് സ്വത്ത് കൊടുക്കാൻ കഴിയില്ല. ആ സ്വത്ത് എന്ന് പറയുന്നത് അവൻ്റെ ഫാമിലിയുടെയാണ്, വ്യക്തിയുടെ അല്ല. അപ്പം ഇങ്ങനെയുള്ള, അപ്പം ഞാൻ പറയുന്നത് ഏകീകൃത സിവിൽ നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് വരാൻ പോകുന്നത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് വരും. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്വത്താണ്. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ ഏറ്റവും ശക്തമായിട്ടുള്ള ഗുജറാത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് എതിർപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പ് പരിഗണിക്കപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഏകീകൃത സിവിൽ നിയമം വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൽ എന്ന് പറയുന്നത് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലാതെ അതിൻ്റെ വിശ്വാസമായിട്ടോ അതിൻ്റെ മതമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടല്ല. പിന്നെ ഞാൻ പറയാം, ഹിന്ദു മാരേജ് ഞാൻ വിവാഹത്തിലേക്ക് വരാം. വിവാഹം എന്ന് പറയുന്നത് ഒരു അതൊരു ഫിലോസഫിയാണ്. ഫിലോസഫി ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളിലും വിവാഹത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഹിന്ദു വിവാഹം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിവാഹം എന്ന് പറയുന്നതും ഒരു 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 സോളമൈസേഷനാണ്. ഒരു 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 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു 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 ചടങ്ങ്, ഒരു മതപരമായിട്ടുള്ള ചടങ്ങാണ്. ഒരു മതപരമായ ചടങ്ങോട് കൂടിയിട്ടാണ് ഹിന്ദു ക്രിസ്ത്യൻ വിവാഹങ്ങളൊക്കെ തന്നെ പൂർണ്ണമാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഹിന്ദു വിവാഹം, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ ഒരു ശരാശരി ഹിന്ദു കുടുംബത്തിനെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കല്യാണത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു താലികെട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം മോചനം കൈമാറ്റം ചെയ്യുന്നുണ്ടാവും, പിന്നെ പ്രാദേശികമായിട്ടുള്ള കുറേ ചടങ്ങുകളുണ്ടാവും. പ്രധാനമായിട്ടുള്ള താലികെട്ട് ഈ മോചനം കൈമാറ്റം, ആ പുടവ കൊടുക്കൽ, തുണി കൊടുക്കൽ, ഒരു കഷ്ടം കൊടുക്കൽ, ഈ മൂന്ന് കഷ്ടം. പക്ഷേ ഇതിന് മൂന്നിന് യാതൊരു നിയമപരമായ അടിസ്ഥാനമില്ല, ഒരു നിയമത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഹിന്ദു ഹിന്ദു മാരേജ് ആക്ടിനകത്ത് ഹിന്ദു വിവാഹം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു വിവാഹം ഇതിൻ്റെ ഏക ചടങ്ങ് എന്ന് പറയുന്നത് കത്തിച്ചു വെച്ച വിളക്ക്, ഒരു വിളക്കിൻ്റെ മുന്നിലൂടെ ആണ് പെണ്ണിൻ്റെ കൈ പിടിച്ച് ഏഴടി നടന്നാൽ, സപ്തപടി, ഒരു വിളക്കൂടെ കത്തിച്ചു വെച്ചിരുന്നു, പെണ്ണിൻ്റെ കയ്യിൽ ആണ് പിടിക്കണം, പിടിച്ചിട്ട് ഏഴടി നടന്നു കഴിഞ്ഞാൽ വിവാഹമായി, സപ്തപടി, അത് മാത്രമുള്ളൂ, അത് ചുറ്റും നടന്നൊന്നുമില്ല, ആ സൈഡ് നടന്നാലും മതി. ഇത് മാത്രമാണ് ഹിന്ദു വിവാഹ നിയമത്തിൽ ഒരു ചടങ്ങായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പുണ്ടായ വിവാഹ നിയമങ്ങളിൽ ഒരു ചടങ്ങ് പറയാനില്ല. നമുക്കറിയാം കേരളത്തിൽ വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീയെ താലി കെട്ടാൻ തുടങ്ങിയിട്ട് 100 വർഷം 80 വർഷം പോലും ആയിട്ടില്ല. വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് പെണ്ണിൻ്റെ കഴുത്തിൽ ആണ് താലി കെട്ടുക എന്ന ചടങ്ങ് പിന്നെ ഒരു 80-85 വർഷത്തിൽ കൂടുതൽ കൂടുതൽ പഴക്കമില്ല. നമ്മൾ നിങ്ങൾ വീട്ടിൽ പഴയ വലിയ ഒരു പ്രകാരമാണ് ചോദിച്ചു നിങ്ങൾ കല്യാണം എങ്ങനെയായിരുന്നു, അവിടെ താലി അവർ കേട്ടിട്ടേ ഇല്ല. പിന്നെ എപ്പോഴോ 40-50 വർഷത്തിലൊക്കെ താലി അവരുടെ കഴുത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ താലി എന്ന് പറയുന്നത് ഹിന്ദു വിവാഹത്തിൻ്റെ ഒരു ഭാഗമേ അല്ല. ഒരു കാലത്തും താലി ഉണ്ടായിട്ടില്ല. താലി തീർത്തും പുറത്തു നിന്നുള്ളതാണ്, കേരളത്തിൽ വെളിയിൽ നിന്നുള്ളതാണ്. അതിൽ വിവാഹ മോതിരം, വെഡിങ് റിംഗ്, അത് പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്. ക്രിസ്ത്യൻ വിവാഹത്തിനകത്ത് ഈ കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഭാര്യ ഭർത്താവോട് ഈ നമ്മുടെ മോതിരവരലിൽ മോതിരമടിക്കുന്ന ചടങ്ങുണ്ട്. അവരുടെ അത് നിയമത്തിലില്ല ചടങ്ങുണ്ട്. അത് അതേപടി പകർത്തിയതാണ് ഹിന്ദുക്കൾ. അല്ലാതെ ഹിന്ദുക്കൾ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് മോതിരം കൈമാറുന്ന ചടങ്ങ് ഒരു 60-70 വർഷത്തിന് മുമ്പില്ല. പിന്നെ പുറ കൊടുക്കൽ, അത് മാത്രമാണ് നമ്മൾ ചെയ്ത ഒരു 100-150 വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന ഏക ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹ സമയത്ത് ഒരു പുടവ ഉടുക്കാനുള്ള വസ്ത്രം ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുക, ആ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഇപ്പോൾ വന്നു വന്നിട്ട് എന്താ ഇതൊക്കെ കൂടിയത്, എന്തോ വലിയ കാര്യമായിട്ട് താലി താലി കെട്ടി താലി കെട്ടി കെട്ടി അഴിഞ്ഞുപോയി അഴിച്ചു പൊട്ടിച്ചു, ഇതൊക്കെ വലിയ വികാരപരമായിട്ട് കൊടുത്തേക്കാണ്. ഈ താലിക്ക് നിയമപരമായിട്ട് യാതൊരു ബേസുമില്ലാതെ അടിസ്ഥാനവുമില്ല. വിവാഹ മോചനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ പുടവയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിയമത്തിൽ പറയുന്ന നിയമത്തിൽ പറയുന്നത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കണം, ഭാര്യ ഭർത്താവിനെ പിടിച്ചതാണ് നല്ല വിവാഹം. അവിടെ പുരോഹിതനെ കുറിച്ച് സംസാരിക്കുന്നില്ല, പുരോഹിതൻ വേണ്ട. ഹിന്ദു വിവാഹ നിയമത്തിൽ പുരോഹിതൻ വേണ്ട, സാക്ഷികൾ ഉണ്ടായിരിക്കണം മാത്രമുള്ളൂ. അത് ക്രിസ്ത്യൻ വിവാഹ നിയമത്തിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെ ഒരു പുരോഹിതൻ മസ്റ്റാണ്, പുരോഹിതൻ മസ്റ്റാണ്. അത് അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വേണം അത് നടത്താൻ, അവിടെ സാക്ഷികൾ ഉണ്ടായിരിക്കണം, വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടിരിക്കണം. അത് വിവാഹ നിയമത്തിൽ പറയുന്നുണ്ട്. ഇസ്ലാം നിയമത്തിൽ എന്താ പറയുന്നത്? അപ്പം ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിവാഹങ്ങൾ സോളമൈസേഷൻ ആണെങ്കിൽ അതിന് കൃത്യം മലയാളം വാക്ക് ഞാൻ പെട്ടെന്ന് മറന്നു, പ്രത്യേകിച്ച് എക്സാക്ട് മലയാളം വാക്കില്ല, എന്നാലും ഒരു 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 വാക്കില്ല, എന്നാലും ഞാൻ പറയാം. അത് ഇസ്ലാമിക വിവാഹത്തെക്കുറിച്ച് വളരെ വ്യക്തമാണ്, അത് കരാറാണ്,
ആർക്ക് തമ്മില കല്യാണം കഴിക്കുന്ന ചെറുക്കനും പെണ്ണിന്റെ പുരുഷനായിട്ടുള്ള രക്ഷാകർത്താവുമായിട്ടുള്ള ഒരു കരാറാണ് അല്ലെ പുരുഷനായിട്ടുള്ള രക്ഷാകർത്താവ് അല്ലെ പെണ്ണിന്റെ അച്ഛൻ മരിച്ചു പോയാൽ അച്ഛൻ്റെ അനിയന്മാരും ചേട്ടന്മാരും അമ്മയ്ക്ക് പാടില്ല അമ്മയ്ക്ക് കരാറ് സ്ഥാനമില്ല വിവാഹ സമയത്ത് സ്ത്രീയുടെ സാന്നിധ്യമില്ല ഇസ്ലാമിൽ വിവാഹം കഴിക്കുന്നത് വിവാഹത്തിൻ്റെ കരാർ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഈ നമ്മൾ ആക്ഷേപിച്ച് പറയുകയല്ല നമ്മൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ കാലിച്ചന്ത കോഴൽമന്ദത്താണ് കോഴൽമന്ദം ഈ കോഴൽമന്ദത്ത് ഈ പശുക്കളെയാണ് വിൽക്കുക പശുക്കളെ കളയാണ് വിൽക്കുന്നത് ഇത് തമ്മിലുള്ള വില പറയണ എങ്ങനെ പറയാം ഈ രണ്ട് വിരലുണ്ട് ഈ വിരൽ നമ്മൾ ഈ വിരലെ തൊട്ട ഇത്ര ഈ വിരൽ തൊട്ട ഇത്ര 1000 10000 അങ്ങനെ വിലയുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തൊട്ട് കഴിയുമ്പോൾ വില ശരി 10000 11000 പക്ഷേ ഈ വില പറയുന്നത് ഈ കന്നാലിയെ കച്ചവടം ചെയ്ത് എത്രയാണെന്ന് നമ്മൾ തൊട്ടടുത്ത അറിയില്ല രണ്ട് പേര് നമ്മൾ കച്ചവടം ചെയ്യുന്നത് തൊട്ടടുത്തുള്ള അറിയില്ല അതിന് മുകളിൽ ഒരു കർച്ചീപ്പിടും നമ്മുടെ കയ്യിലോട് എന്നിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടും ഇവിടെ തൊട്ടപ്പെടുത്ത് തൊടുന്നത് 15000 35000 40000 അപ്പോൾ ഈ കച്ചവടം എത്ര നമ്മൾ ഈ കാളെ വിറ്റാൽ എത്ര നമ്മളത് തൊട്ടടുത്തിട്ട് അറിയില്ല ഈ വിൽക്കുന്നതെന്ന് വാങ്ങുന്നത് മാത്രം അറിയില്ല അവരുടെ കച്ചവടക്കാർ അറിയില്ല അതിന് വേണ്ടി അവർ മുകളിൽ ഈ കൈയുടെ മുകളിൽ കർച്ചീപ്പിടും എന്ന് പറയുന്ന പോലെ ഈ ആണും പെണ്ണും ഈ കരാറെന്ന് പറയുന്നത് ഈ വിവാഹം ഈ സ്ത്രീ ഈ ഇസ്ലാമിക വിവാഹത്തിൽ ചെറുക്കനും പെണ്ണിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ഒരു ആണുങ്ങളോ ആയിട്ടുള്ള രക്ഷാകർത്താക്കൾ കയ്യിൻ്റെ മുകളിൽ കുറച്ച് എന്താ അതിന് കരാൻ പാടില്ല ഒരു കർച്ചി വിട്ടിട്ട് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കർച്ചി വിടും ഒരു കർച്ചി വിട്ടിട്ട് ഒരു കരാറിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് ഞാൻ ഇത്ര മഹറിന് അത് സ്ത്രീക്ക് പൈസ കൊടുത്ത് പുരുഷൻ വാങ്ങുകയാണ് സ്ത്രീക്ക് പൈസ കൊടുത്തിട്ട് പുരുഷൻ വാങ്ങുകയാണ് അങ്ങനെ ഇത്ര മഹറിന് കല്യാണം കഴിക്കുക അവിടെ നേരെ പുരുഷധനാണുള്ളത് സ്ത്രീധനമല്ല സൗദി അറേബ്യയിലൊക്കെ ഈ പുരുഷധനം വളരെ സ്ട്രിക്റ്റാണ് അതുകൊണ്ട് ഈ പുരുഷധനം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന അനവധി ആളുകൾ സൗദി അറേബ്യയിലുണ്ട് ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു വന്നത് അവിടെ വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറാണ് സ്ത്രീയും സ്ത്രീക്ക് ആ കരാറിൽ യാതൊരു സ്ഥാനമില്ല സാക്ഷി പോലുമല്ല അതുകൊണ്ടാണ് ആ നിയമത്തിൽ ഈ കരാറിൽ നിന്ന് ഒഴിവാവാൻ ഈ പുരുഷന് എപ്പോഴും അവകാശമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് തലാഖ് അനുവദിച്ചിട്ടുള്ളത് തലാഖ് സ്ത്രീയുടെ ഇടപാടില്ല കരാറില്ല കരാറ് സ്ത്രീയുടെ പിതാവായിട്ടോ അല്ലെങ്കിൽ പുരുഷനായിട്ടോ രക്ഷാകർത്താവായിട്ടാണ് സ്വാഭാവികമായിട്ട് അവിടെ സ്ത്രീയായിട്ട് സ്ത്രീയെ കരാറിൽ കക്ഷിയല്ല അതുകൊണ്ടാണ് ഈ വിവാഹത്തിൽ നിന്ന് തലാഖ് ചെല്ലാനുള്ള അവകാശം കരാറാവുമ്പോൾ ഒഴിയാലോ കോമൻസിലേക്ക് കൊടുത്താൽ മതി അത് പറയണ്ട എന്തായാലും 3 മാസത്തെ ഇദ്ദാ പീരീഡ് ആ ഒഴിയുന്ന സമയത്ത് അവർ ഗർഭിണിയാണെങ്കിൽ 3 മാസം മാറ്റി താമസിച്ചിട്ട് മെൻസസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ മെൻസസ് വരുന്നില്ലെങ്കിൽ മെൻസസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗർഭിണിയല്ലോ പിന്നെ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആ അതിനെ കൂടി തോ കൊടുക്കണമെന്ന് പറഞ്ഞുള്ളൂ അതിനകത്ത് ആ കരാറിൽ പറഞ്ഞുള്ളൂ അപ്പം അതിനകത്ത് കരാറായതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും അതിനകത്ത് വിഡ്രോ ചെയ്യാം കരാറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇരു കക്ഷികൾക്കും അതിനകത്ത് പിന്മാറാനുള്ള അവകാശമുണ്ട് അത് മതിയായ കോൺഫിഡൻസ് കൊടുക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ കരാർ മാത്രം സ്വാഭാവികമായിട്ടും അതിപ്പോൾ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ആ ഒരു ഗോത്ര പ്രാകൃതമായിട്ടൊരു ഗോത്ര സംസ്കാരത്തിൽ വളർന്നു വന്നിട്ടുള്ള കാര്യം മാത്രമാണത് അതിൽ കൂടുതൽ സാങ്കിറ്റിയോ അതിൽ കൂടുതൽ ഒരു വലിയ ദൈവികതയോ പരിവേഷമൊന്നും അതിനില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് മോഡ് പൊതു ഈ രാജ്യങ്ങളിലൊക്കെ ആധുനികമായിട്ട് രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന മറ്റുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ തലാഖൊന്നും അനുവദിച്ചിട്ടില്ല അവിടെ അവിടെ ഏത് രാജ്യത്തിലുള്ളോ അവിടുത്തെ നിയമം അനുസരിക്കണം അപ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വിവാഹം എന്ന് പറയുന്നത് ആ ഒരു കുടുംബമായിട്ടുള്ള നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആ യൂണിറ്റിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള സാധൂകരണത്തിന് ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ് നിയമം ആവശ്യമാണ് വിവാഹ മോചനത്തിന് നിയമം ആവശ്യം അതൊരു പൊതു ഒരു ഡെവലപ്പ് ചെയ്ത ഒരു വളർന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണം മാത്രമാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 70 വർഷം പൂർത്തിയാവുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിക്കൂടാ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഈ 3 കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ല വളരെ സിമ്പിളാണ് നമ്മളെന്താ പറയുന്നത് ഏകീകൃതം പറയുന്നതാ വിവാഹം എന്ന് പറയുന്നത് അവരുടെ എന്ത് ചടങ്ങനുസരിച്ച് നടത്തുന്നു ഗുരുവായൂർ അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ എവിടെ നടത്തിക്കോ നിങ്ങൾ കരാർ എന്ത് നടത്തിക്കോ എന്ത് നടത്തിയാലും ഏത് കല്യാണം നടത്തിയാലും ഈ സാധനം ഈ വിവാഹം ഒരു 30 ദിവസത്തിനകത്ത് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്ട്രീകരിക്കണം അപ്പോൾ എന്താ പിന്നെ അയാളെ ഗവൺ ചെയ്യുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ടാണ് അവിടെ തലാക്കുമില്ല വിവാഹ മോചനമൊന്നുമില്ല അത് കോടതി വഴിയുള്ളൂ ഈ ഏകീകൃതത്തിന് വരാൻ പോകുന്ന ഏകദേശം അപ്പോൾ ആൾക്കാർ പറയും നമുക്ക് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാനുള്ള അവകാശം പോവും പള്ളിയിൽ പോയി കെട്ടാനുള്ള അവകാശം പോവും
മുസ്ലിങ്ങൾക്ക് നിക്കാഹ് കഴിക്കാൻ ഒരു അവകാശവും പോകുന്നില്ല. ഈ നടക്കുന്ന മതപരമായിട്ടുള്ള വിവാഹങ്ങളൊക്കെ തന്നെ ഒരു വർഷത്തിനകത്ത് ഒരു മാസത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണ്ടല്ലോ, അതിന് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ്. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ ധാരണ എന്താ, പഞ്ചായത്തിൽ പോയി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ കല്യാണമായിട്ട് കല്യാണമായിട്ടില്ല. മതപരമായിട്ട് നടന്ന വിവാഹങ്ങൾ മാത്രമേ ഈ ഇപ്പോഴത്തെ നിയമത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്കി നടന്ന വിവാഹങ്ങളൊന്നും ഒരിടത്ത് രജിസ്റ്റർ ചെയ്യണ്ട, അത് ഓൾറെഡി രജിസ്റ്റർഡ് ആണ്. നമ്മൾ പറയുന്നത് കേരളയ്ക്ക് വ്യാസം മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പഞ്ചായത്ത് ലോക്കൽ ബോഡീസിനും വിവാഹം സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വിവാഹം നടത്താനുള്ള അവകാശം കൊടുത്തേക്കണം. അപ്പം എന്താ, ഇവരെ ഏത് മതപ്രകാരം നടത്തിക്കോട്ടെ, ഒരു മാസത്തിനകത്ത് ആ ലോക്കൽ ബോഡിയിൽ വന്നിട്ട് അവർ വിവാഹ അവിടെ സത്യപ്രതിജ്ഞ തയ്യാറാക്കി എഴുതി ഒപ്പിട്ട് കൊടുത്തു, ആ കഴിഞ്ഞു, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു. അതിന് വേറെ നടന്നില്ല എന്ന് നോക്കേണ്ട കാര്യമില്ല. അവരുടെ മുമ്പിൽ വെച്ച് ഡിക്ലറേഷനും മതിയെ രണ്ട് സാക്ഷികളും രണ്ടോ മൂന്നോ സാക്ഷികളും അവരുടെ ഐ ഡി പ്രൂഫും കൊടുത്ത് ആ പഞ്ചായത്ത് സെക്രട്ടറി എടുത്തോ മുനിസിപ്പൽ സെക്രട്ടറി എടുത്തോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തി ഉദ്യോഗസ്ഥൻ്റെ എടുത്തോ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നടന്നു, അപ്പം സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പം എങ്ങനെയാ, നമ്മൾ വേറെ സ്ഥലത്ത് നടന്നു, അതിൻ്റെ കർണാസ് മേടിക്കണം, അവിടുത്തെ സർട്ടിഫിക്കറ്റ് മേടിക്കണം, അഫിഡവിറ്റ് കൊടുക്കണം, എന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇതൊക്കെ ആ സർട്ടിഫിക്കറ്റ് പോകണം മേടിക്കാൻ പോകണം അതേ പടിയുള്ളൂ നമ്മൾ അവിടെ വിവാഹം നടത്തിയാൽ, വളരെ സിമ്പിളാണ്. പക്ഷെ അപ്പം എൻ്റെ കുഴപ്പം എന്താ, അങ്ങനെ വിവാഹ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ അവിടെ നടക്കുന്ന വിവാഹ നടന്ന വിവാഹ രജിസ്ട്രേഷനല്ല, വിവാഹ രജിസ്ട്രേഷൻ നടക്കുന്നു. അപ്പം ഈ പറഞ്ഞ മുത്തലാഖ് നടക്കും. ഈ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ നമുക്കറിയാം എന്തൊരു പ്രാകൃതമായിട്ടുള്ളൊരു ആ ഒരു മതത്തിൻ്റെ പേരിൽ അവകാശം വേണമെന്നൊക്കെ വാശി പിടിക്കുന്നവർ, അവർക്കത് അത് നമ്മൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ സംവരണമുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. ഇതൊക്കെ ആരാണ് കൊടുത്തിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന എന്തുള്ള മതേതരമായിട്ടുള്ള ഡെമോക്രാറ്റിക്കായിട്ടുള്ള ഭരണഘടനയാണ്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള ഭരണഘടനാ പ്രകാരമുള്ള ന്യൂനപക്ഷാവകാശവും സംവരണവും അടക്കമുള്ള കാര്യങ്ങൾ നേടുന്നവർ അനുഭവിക്കുന്നവർ സ്വാഭാവികമായിട്ടും ആ ഭരണഘടനാ പ്രകാരമുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ഉയർത്തിപ്പിടിക്കാനും ബാധ്യസ്ഥരാണ്. ഇസ്ലാമിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടോ, ഈ സംവരണത്തെക്കുറിച്ച് പറയുന്നുണ്ടോ, ന്യൂനപക്ഷാവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ടോ, മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നില്ല. അത് പ്രാകൃതമായിട്ടുള്ളൊരു സാമൂഹിക ഒരു രീതിയാണത്. അത് കാലാകാലങ്ങളുടെ മാറ്റങ്ങൾ വരുത്തണം. അത് ആ രീതിക്ക് തന്നെ അസുഖം ഉൾക്കൊണ്ടേ പറ്റൂ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളോട് നമ്മൾ വിചാരിക്കാനാണ് പറയും. ഇതിനകത്ത് വളരെ വ്യക്തമാണ്, ഈ ഒരു ഏകീകൃത സിവിൽ നിയമം വന്നു കഴിഞ്ഞാൽ അതൊരു ഹിന്ദു നിയമം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ നിയമം ന്യൂനപക്ഷത്തിന് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ, അത് നമ്മൾക്ക് പോലും വളർത്തുന്നുണ്ട്. അതൊരിക്കലും വരില്ല. ഈ ഹിന്ദു നിയമം എന്ന് പറഞ്ഞാൽ പോലും അതിവിടുത്തെ ഹിന്ദുക്കളുടേതായിട്ടുള്ള നിയമമല്ല, അതൊരു 55 ലോകത്തുള്ള അത്യാവശ്യം കൊള്ളാവുന്ന നിയമങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി അതിനകത്ത് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ചില അനോമലീസ് ഉണ്ട്, അതും പരിഹരിക്കണം. അത് ഡ്രാഫ്റ്റ് വരട്ടെ. അപ്പോൾ ഒരു ഇതിനകത്ത് മാക്സിമം വരാമെന്ന് എന്താ, ഒരു വീട്ടിലൊരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും തുല്യാവകാശം, എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടണം, എല്ലാ വിവാഹങ്ങളും നിങ്ങൾ കോടതി വഴിയാവുള്ളൂ, ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറെ ഭാര്യ കല്യാണം കഴിക്കാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വരാനുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് ഇപ്പോൾ ദത്തെടുക്കുന്നത് നമുക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞു സ്വത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു, പിന്നെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. സ്വത്തിന് ഇനി നമ്മൾ പറയാം ദത്തെടുക്കുക. അതൊക്കെ അപൂർവമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, കുട്ടികളില്ലാത്തവർക്കും ഉള്ളവർക്കും ദത്തെടുക്കുക. ഇപ്പോൾ 1955 ഈ ദത്തെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ന ഈ സി പി രാമസ്വാമി മുൻകൈ എടുത്തിട്ട് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എന്നൊരു നിയമം ഉണ്ടായിരുന്നു, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്. അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഒരു ഹിന്ദു നമുക്കല്ല ഹിന്ദുക്കൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കാം, അത് കുട്ടികളുള്ളവർക്കും ഇല്ലാത്തവർക്കും. നമുക്ക് മതിയായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അനാഥ കുട്ടിയെ നമ്മുടെ ബന്ധുക്കളാവാം പുറത്തുനിന്നാവാം കോടതിയിൽ അത് നമ്മുടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അപ്പോഴത്തെ കസ്റ്റോഡിയെ കുട്ടിയുടെ കസ്റ്റോഡിയൻ ആരാണോ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർ കുട്ടിയുടെ അനാഥരക്കാരനെ അവരുടെ ഉത്തരവാദിത്തത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിയെ ആ കൈമാറുകയും ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതിൻ്റെ രേഖ ഉണ്ടാവും. അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടിക്ക് ആ അയാൾക്ക് സ്വന്തമായിട്ടുണ്ടാകുന്ന മക്കൾ അയാളുടെ രക്തത്തിലുണ്ടാകുന്ന കുട്ടി മക്കളുടെ എല്ലാ അവകാശവും ഉണ്ടായിരിക്കും. അതാണ് ഹിന്ദു അഡോപ്ഷൻ ആക്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഈ അഡോപ്ഷൻ ആക്ട് അനുസരിച്ച് ഒരു ജില്ലാ കോടതിയിലും ഇപ്പോൾ അഡോപ്ഷൻ നടക്കുന്നില്ല. കോടതി വളരെ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് വയ്ക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ക്രിസ്ത്യാനികളുണ്ടാക്കിയ നിയമമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമുണ്ട് പണ്ട് ഈ ബ്രിട്ടീഷുകാർ, ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് 1930. ഈ ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് പറയുന്നത് നമുക്ക് ആരുടെ വേണമെങ്കിലും കസ്റ്റഡി കിട്ടും, ഒരു അനാഥ കുട്ടിയുടെ കസ്റ്റഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കോടതി വഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് വളർത്താം. പക്ഷേ കുട്ടിക്ക് നമ്മുടെ സ്വത്തിൽ യാതൊരു അവകാശം ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന നമ്മളീ പറഞ്ഞ ദത്തെടുക്കൽ എന്ന് പറഞ്ഞ ഫാമിലി കോടതി വഴി നടക്കുന്നതെല്ലാം ഈ ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള
കസ്റ്റഡി മരിക്കലാണ്. അങ്ങനെ മരിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ ഗാർഡിയൻ ആയിരിക്കും നമ്മളല്ലാതെ ഒരിക്കലും നമ്മുടെ നമ്മൾ രക്ഷകർത്താവ് മാത്രമായിരിക്കും. ഈ പറയുന്ന ദത്തെടുക്കുന്ന കുട്ടിക്ക് ദത്തെന്നുള്ള വാക്കുപോലും അവിടെ പ്രയോഗിക്കാൻ പാടില്ല. അവിടെ അഡോപ്ഷൻ അല്ല, ഓൺലി കസ്റ്റഡിയാണ്. ആ കസ്റ്റഡി കിട്ടുന്ന കുട്ടിയുടെ ഈ കുട്ടിയുടെ രക്ഷാകർത്താക്കൾക്ക് അവർ മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് യാതൊരു അവകാശവും ഇല്ല. അപ്പോൾ ഈ അഡോപ്ഷനുള്ള അവകാശം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. അതെവിടെയാണ്? അതിപ്പോഴും ആ അവകാശം ജില്ലാ കോടതിക്ക് മാത്രമേ ഉള്ളൂ, ഒരു ജില്ലയിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഈ ആലപ്പുഴ ജില്ലയിലാണ് ഒരു ജില്ലയിലെ രണ്ട് ജില്ലാ കോടതികളുള്ള സ്ഥലം ഒന്ന് ആലപ്പുഴ എന്ന് പറഞ്ഞതാണ്. ഇവിടെ മാവേലിക്കര സ്വാതന്ത്ര്യത്തിന് മുന്നേ ജില്ലാ കോടതികളിൽ ഉണ്ടാകും, ജില്ലാ കോടതി നോട്ടിഫിക്കേഷൻ വന്ന് നിലനിർത്തിയേക്കാം. പക്ഷേ ഈ അഡോപ്ഷനുള്ള അവകാശം എന്ന് പറയുന്നെങ്കിൽ ജില്ലയിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് കോടതി, ഇത് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയാണ്. ദാറ്റ് മീൻസ് ആലപ്പുഴ ജില്ലാ ഡിസ്ട്രിക്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്തും പറവൂരുണ്ട്, ഇതുപോലെ വേറൊരു ജില്ലയിലും അങ്ങനെ ഒരു പ്രതിഭാസമില്ല. അപ്പോൾ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ജഡ്ജി എറണാകുളത്തിന് ജില്ലാ ജഡ്ജിക്കാണ്. അങ്ങനെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ജഡ്ജിന് മാത്രമാണ് ഈ അഡോപ്ഷനുള്ള അധികാരം. അപ്പോൾ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ നൂലാമാലകളുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇയാളുടെ രക്തത്തിൽ ജനിച്ച കുട്ടിയുടേതായിട്ടുള്ള സ്റ്റാറ്റസ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ കോടതി വളരെ അധികം നിഷ്പക്ഷം ഉണ്ടാക്കാനില്ല. അപ്പോൾ അങ്ങനെ അധികം കൊടുക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആളുകൾ സൂത്രത്തിൽ ഫാമിലി കോടതി പോയിട്ട് കുട്ടികൾ ദത്തെടുക്കും. ദത്തെടുക്കുമ്പോൾ അവർക്കും അറിയില്ല ഈ കുട്ടിയെ ദത്തെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വത്ത് അവരുടെ ഭാര്യയ്ക്ക് മക്കൾ അവർക്ക് മക്കളില്ലെങ്കിൽ സഹോദരന്മാർക്ക് പോകും, ഈ കുട്ടിയേതാവും. പക്ഷെ അത് അങ്ങനെയുള്ള അപ്പോൾ ഹിന്ദുക്കൾക്ക് പോലും ദത്തെടുക്കാനുള്ള അവകാശം ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് നിയമമില്ല. മുസ്ലിങ്ങൾക്ക് ദത്ത് നിഷേധിച്ചിട്ടാണ് മുസ്ലിമായിട്ടുള്ള ആൾക്ക് മക്കളില്ല, കുട്ടിയെ ദത്തെടുക്കുവാണ്. നിയമമില്ല, നിയമം അവരെ അനുവദിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് നിയമമില്ല, ഹിന്ദുക്കൾക്ക് മാത്രം നിയമമുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ദത്തെന്ന് പറഞ്ഞാൽ ആരും അടിച്ചേൽപ്പിക്കുന്ന ആരുമൊന്നുമല്ലോ, നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട് ദത്തെടുക്കാനുള്ള അവകാശം എല്ലാ മതവിഭാഗങ്ങൾക്കും കൊടുത്തുകൂടാ? നമ്മളത്ര ചോദിക്കുന്നുള്ളൂ. ആരെ കാര്യമൊന്നുമില്ലല്ലോ, ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരും നിർബന്ധിക്കുന്നില്ല, കുട്ടികളില്ലാത്തവർ ദത്തെടുത്തോളം ആരും പറയുന്നില്ലല്ലോ. ഇനി പുറത്ത് ദത്തെടുക്കും തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടായിക്കോട്ടെ, എടുത്തോട്ടെ, ഒരു നിയമം വേണം. ആ ഇതാണ് ദത്തെടുക്കലാണ്. പിന്നെ ഉള്ളത് മെയിൻ്റനൻസ് ആണ്. ഇപ്പോൾ ആധുനിക ലോകത്തിലെ ഒരു കൺസെപ്റ്റാണ് ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവിന് സോറി ഭാര്യയ്ക്ക് ഭർത്താവ് ജീവനാംശം കുറഞ്ഞ എപ്പോഴാണ് അവരിൽ നിന്ന് അകന്ന് താമസിക്കുമ്പോൾ. ഭാര്യയും ഭർത്താവും അകന്ന് താമസിക്കുമ്പോൾ ഭാര്യയ്ക്ക് അത് വിവാഹ മോചനം വേണമെന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണം. അതൊരു നിയമമാണ്. ആ നിയമം എപ്പോഴുണ്ടായത്? അത് ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടായതിന് ശേഷം, അത് 1920 ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമം ഉണ്ടായി, CRPC ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ്, അതിന് 86 അമെൻഡ് ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ 125 വകുപ്പിലാണ് പറയുന്നത് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ ചെയ്തു കൊടുക്കണം, അവർക്ക് സ്വയമായിട്ടുള്ള സംരക്ഷിക്കാനുള്ള പൈസ ഇല്ല, സൗകര്യമില്ലെങ്കിൽ ചെയ്തു കൊടുക്കണം. അപ്പോൾ CRPC 125 വകുപ്പ് അനുസരിച്ചിട്ട് ഒരാൾ അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് 18 വയസ്സാവുന്നത്, പെൺകുട്ടികൾക്ക് 18 വയസ്സായി കഴിഞ്ഞിട്ട് സ്വയമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത്. അതിൽ പൊതുവെ പറയുമ്പോൾ 18 വയസ്സാവുന്ന ഒരു കുട്ടികൾക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ജീവനാംശം കൊടുക്കാൻ പുരുഷൻ ബാധ്യസ്ഥരാണ്. അതാ ക്രിമിനൽ നടപടി നിയമപ്രകാരം. ഈ നിയമം എല്ലാവർക്കും ബാധകമാണ്, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണ്. പക്ഷേ ഈ മുസ്ലിങ്ങൾക്ക് അവരുടെ ശരീരത്തിനനുസരിച്ചിട്ട് അങ്ങനെ പ്രതിമാസം കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ പറയുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുണ്ടായ നിയമം തുടർന്നു വന്നിരുന്നു, കൊടുക്കാൻ പറഞ്ഞിരുന്നു, കൊടുത്തുകൊണ്ടിരുന്നു. ആ നിയമത്തെയാണ് 1986 ഈ ശബാനുഭാഗം കേസിനകത്ത് ഈ പറഞ്ഞ മുസ്ലിം ആയതുകൊണ്ട് അവർക്കത് കൊടുക്കണ്ട എന്ന് ഹൈക്കോടതി വിധിക്കുകയും മധ്യപ്രദേശ് ഹൈക്കോടതി വിധിക്കുകയും അപ്പീൽ സുപ്രീംകോടതി വന്നപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു അതല്ല, ക്രിമിനൽ നടപടി നിയമം എല്ലാവർക്കും ആവശ്യമാണ്, അതുകൊണ്ട് ആരാണെങ്കിലും ചിലവിന് കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീംകോടതി അസംയുക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ നൂലാമാലകൾ ചർച്ച ചെയ്തുകൊണ്ടാണ് സുപ്രീംകോടതി അന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകീകൃത സേവനം നടപ്പാക്കുന്നത്. ഞാനൊരു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഞാനൊരു ഇൻ്റർപ്രിറ്റേഷൻ നടത്താം. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഈ BJP അധികാരത്തിൽ വരാൻ കാരണം ബാബറി മസ്ജിദ് ഇഷ്യൂ ആണ്. അല്ലാതെ പറയാമല്ലോ ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാകാൻ കാരണം എന്താ പറയുന്നത്? ഇന്ത്യയിലൊരു ഏകീകൃത സേവന നിയമം ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഠിച്ചു 86 ശബാനുഭവം കേസ് വരുന്നു. കേസ് വന്നതിന് ശേഷം
Muslim itu Muslim Christian mar bahari ke cerewet orang orang Supreme Court di parain. Orangnya mana? Anu Rajiv Gandhi orang India Perdana Menteri. Rajiv Gandhi apun Sheikh Shahabuddin ada kamu gak? Ini Hindu Christian Muslim fundamentalist banget lagi. Aku Rajiv Gandhi cerita kawan mau orang parain itu. Itu jangan Muslim itu jangan beli perform lah un. UP ini korai kenapa malah kena un. Aduh untuk jangan kita tidak nyaman. Jangan kita tidak nyaman. Pada hari juga nanti kita makan ayam, dia tidak berana beri jemil ya, kastri beri jemil ya, dia biasa beri. Padahal dia tidak korang mengenal orang lain. Adakah anda itu? Adakah ini para ini, kalau budaya saya ada, semua jenis itu berani. Muslim ini dalam tuh berdiri, perlu pertiga nama orang lagi yang bertaruh. Muslim Women's Protection Act, nama orang nama orang lagi yang bertaruh. Apa? Adakah ada orang lain yang ini beri maintenance sendiri kaya itu yang gelum? Semua orang itu dunia wasai itu. Kesianan itu, kesianan itu, ini terlalu. British air itu naik mana ini pun. Maintenance itu parah ini criminal. Orang berita bahagia itu orang pelit. Nuh, bandu orang macam itu pun ada kes. Apa entah? Rajiv Gandhi, criminal naik mati, dilute itu orang, lekukan itu orang, ada yang orang naik mana lagi? Muslim atau Muslim, pada orang berita pertanyaan naik mana? Karena Muslim means right protection act mana? Kalau orang buat itu. Kemudian niemon daging juga sama, untuk niemon itu dia juga poin. Apapun niemon daging pada itu bari mar ke celah mana orang nak berani dia, celah mana berani. Pasalnya bete, omni cer, bapak itu berani. Ia pertama masuk berani. Tanah kudir itu bete dikurung, beri asal dan beras kurung. Pertama masuk makter tu pulang pada itu dia ni, makter tu pulang pada itu mana, ia kita niemon dah ni, bari mar tu, mokta berani celah mana orang. So, patut tidak dia ni. Perkara macam ni, macam mana orang di sini macam itu pertanyaan ni muncul. Anggana Muslim juga ada pertanyaan ni muncul lagi. Apa orang Hindu Mahasabha kara nak kau orang, anda jangan sampai dengan anda bimaru, pada BJP. Ini adalah sekta macam itu percobaan baru, macam saya juga ada terjadi. Adilnya kaum ramai sih itu, ni mana mereka? Adilnya kaum ramai sih itu, Ayodhya ini, Silanyas Naratan, Hindu Silanyas ini mereka juga ada terjadi. Ini Sheikh Shahabuddin ini punya nama orang lagi pun, Hindu tu pun orang lagi, mana berjuang untuk takluk terhadap dia itu. Yang alat pun jila kerana itu lah KK, Nair, itu baru ini, pura kalau district masih sebab, Faisal bawa jila ada, district masih ada itu, KK Nair alat pun kan. Yang ada bawa ini berada, tulai itu, ambat tu ni le, bawa ni masih issue utai. Amni KK Nair ada itu, ini Faisal bawa jila ada, district kalau pun kan, district masih sebab. Bawa dia kelamu lagi. Apa yang orang kendera orang minta dia berdua. Pada hari itu korang ni nunggu tu pergi kita takol putih kau ni boleh ambil. Angan ini sahaja takol putih pulih amna. Anak kau tu kita pergi dengan kita kudu takol. Angan apa susah sahaja. Ada ambil government dia itu. Apa dia masuk dia itu. Putih dah jangan. Anak takol ini ambat tangan dia agi juga dia itu. Hindu kau kudu. Tunggu tu orang orang pergi sila nasional dia bawa. Angan ini yang mana? I feel down. Yang pertama orang tu. Ini sebari bilang ke sebari bandar perdetakan. Perabak kau mai itu rasmi itu urut itu ada orang perlu orang dalam. Ia pernah itu, budi nemon tak kira. Panen mereka, ekir itu mereka nemon tak itu na. Ah maintenance sendiri faham tu pol. Muslim itu kurang nemon tak kiri. Adanya barang mereka takol itu kurang kiri. Orang sila ni asma tu punya boleh cuma cerita. Apa itu katanya? Orang samuha tu le. Orang ekir itu nemon, civil nemon. Ia tu orang dusun orang yang pernah. Pernah pernah orang apa? Adanya bandung orang apa? Ekir itu civil nemon ada korup. Orang dah ini ada korup. Apa yang kita pernah ni beri biri, kita ini itu nama mana pernah jual, aduh buri macam itu nama adicel pikir aku mana. Ini buri macam itu nama mana pernah jual, entah apa orang, ini buri macam itu nama itu boleh apa orang orang, aduh boleh, ini adicel pikir, adicel pikir ada agai muda area ni lepas tu, bivah macam, awak tak ini, sokta biar macam ni, entah apa ini, mana datar kelir maintenance, datar kelir, muda apa ini, maintenance nama apa ini. Ini personal itu ini nale karya ni lada. Ini uniform sila ni mula tu lalu baik. Kau lalu, semua karya ni sila uniform mana? Pinjil kontrak tak, pinjil evidence tak, kau ni mana? Semua aktif lalu uniform mana? Berkerara Muslim pun kusti aja berkerara ada perlu. Hindu Muslim ada berkerara ada perlu. Adanya tu ni berita berita ni mana orang berjalan lalu? Berada kat sini, British ada kerja, ekor ni mana? Agak semua tu ni bivah mana orang berada pada kaji. Sotin deh bintoran sah, datar itu le, jiwa manusia. Ini nahl karya ni le matra mana? Ini, ini semua macam apa?
Ini
Nyari pernah orang orang Muslim itu niat tergakat, orang sampah itu tergakat, orang pelajaran itu tergakat, dua perusahaan itu sahaja. Sriram nalu ini mana? Karena kita cari apa tuh orang? Aku ni India ni mana dah le? India ni orang ni sakit, India telur ni mana orang ni pelbagai. Orang ni lalap orang India telur ni mana sejuta orang ikut dia, orang ni pergi ke, anak ni pernah ni pernah berada berani, jadi berada berani orang ni le. Sebab Pakistan ni pelbagai ni le. Kita cari apa? India ni le. Panggilan yang ini bosi, udah ni mungkin ada terlalu ni emak. Yang kita orang Islam ni lawan, orang orang terdiri pula emak. Jadi awak sendiri ni emak, ada ujuk. Tapi Islam ni emak mana pernah itu, apalagi macam prabu dah malu. Ada nama tu orang tu pernah yang ada jauh lagi. Ada sebab ni macam ada hari ini macam tu ni lah. Kalau Islam ni macam marah tu orang mana kalau terjadi kila tu lah, tertutup orang. Kalau terjadi macam marah tu orang kalau terjadi kila, ada logo cerita orang. Kalau itu satu sekte macam Madam itu Roma samraja itu Roma Madam. Kalau itu satu kal udil kal beliau na raja mana Roma samraja. Apa itu Madam itu Roma Madam. Atau kerana boleh le. Itu orang ta. Atau kalau itu sistem ada illa. Apa itu Kristian itu orang. Ini Islam orang. Ah Roma wajib mana illa lagi. Apa itu Bayar Madam orang. Apa itu kalau itu sistem mara itu orang kalau itu jiwa illa. Islam itu sampai ke mana orang ni. Islam itu kalau itu sistem ada illa. Islam itu kalau itu jiwa illa. Ibu tanah Islam ini Islam itu cuma ram. Beri cerita kan orang macam, orang ini pelajar tu orang tu lalu, orang ini lawak ni jadi faham tu petroleum itu orang yang mana, awal pun yang kata tinggal ni le, nanti ini berarti Islam ini lawak ni asal dah dah umur itu, orang pelajar tu orang mana orang, cuma bumi ni kunci ni petroleum itu orang le, ini payah itu orang le itu orang tu terima tu, aje minus petroleum mana alat itu lagi, terima tu orang cerita ulang yang mana, orang cerita orang macam, yang paranya mana tu, ini paranya mana, 4 meter ni lagi matra mana. Pudu niem India ni jatuh. Ini 4 macam ni lalu pudu niem berjalan tu unde. Oru powerin day. Aman de mana bahasa awasan? Aman de mauli ka awasan? Aman de manusia awasan? Tanpa perdan niila. Maatra malah India ni tu, oru porcu oru sektor malah oru civil society orang tu berjinji. Yana dekhamat berani niila ni cerai. Tontak ke pertama dah hidup ke pertama unde. Jadi apa macam? Yana oru gayri mudi dekhamat berani. Yana pintu orang cerai gayri niila. Jawab terulang. Pala Islam ini rasul mulu niom berada di sini. Pala Islam ini rasul. Nama kita Pakistan itu pernah Islam ini rasul mana? Islam itu pernah ke Pakistan. Abangnya pernah kerana orang itu Quran baca pada pertama kali itu. Panggilan orang Islam ini. Nama kita orang Arab Malik. Orang Abdul Qadir Malik. Atau nama Makkah Malik. Orang Makkah. Ia adalah rumah Malik. Abdul Karim naik apa? Orang alat Salim. Ini Salim Abdul Karim naik alat mumpuni. Abdul Karim naik cepat pun sokti bida begian. Ini ayah alat kalau mungkin naik cepat Salim ini sok Salim ini Salim ini bahari kau makan kau sokti tidak. Anmin bida makan sokti orang awak sih dia. Orang alat orang biru itu bahagum begitu. Ah bahagum alat naik makan. Naik makan orang alat ini acara kalau mumpuni naik cepat India begitu. Anggap bahari pelajar kau. Ah branch ini. Ia ada orang sokong kita tidak, India kita tidak, ada Pakistan kita, dua orang mau, pulpit kerajaan buat orang kalah, kita lahir di negara itu umil, Pakistan ni mana dia itu, kita pulpit kerajaan buat orang lahir di negara itu, lantai pergi alahana, dia pesan alahana, kami India ni lahir pada sendiri kita ada, orang sekuler sosial kita nak sok nak dia alah, pulpit kerajaan buat orang kalah, Pakistan ni mana dia itu, Morocco ni mana dia itu. Egypt ni nasional kalau tak mesti itu, awalnya apa? Kita amakan tu sotil le, awak asal under, awak ke Islam ini rasional tak orang, pasalnya jenari betul rasional India ini dia, tu beri diri kita, tu tu hari tu orang ni juga dia, orang tu orang, pasjitu berani le, pasjitu joy cepat, balik rumah beri lagi berani le, beri lebih perlu hari le, hari amunis dia rasa, tu peraya tu orang kari le tu mana le, tu ko vote tu ada betul betul, nama kita ada vote tu ada tu mana kita tu peraya. Perlu dengan itu, nama kita, nama lepas nama kita, kemudian semua di dia, kontes di dia, sama dengan orang yang ada kemarin itu, pi nyanyian perayaan sarwaan kali ni, raya macam mana? Orang ke negara ni mungkin lah, adik-adik orang di kiri mana raya? Cepat perayaan tu, itu nasibnya. Orang baru ni lah, nyanyian perayaan kali ni, dengan mana itu, na itu salah mana tu? Era orang sesama yang baru, pada kira kutek kira masalah kau mana kali ni, jangan pergi dulu. Ada tu perayaan kali ni, terus lah, alat alat alat, 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 alat
ഇത്ര സിമ്പിൾ ആണ്. ഒരു ഒന്നര പേജ് അല്ലെങ്കിൽ ഒരു മൂന്ന് പേജുള്ള ഒരു ലേഖനത്തിൽ ഒതുക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു ആർക്കും മനസ്സിലാവാത്ത കാര്യം ഇതിൽ എതിർക്കപ്പെടേണ്ട കാര്യം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക ലോകത്ത് പോലും ഈ ഒരു നിയമത്തിൽ മാത്രമല്ല വിവാഹ മോചനത്തിൻ്റെ കാര്യത്തിൽ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. തുർക്കിയിലൊക്കെ പണ്ടേ വന്നു വിവാഹമോചനം കോടതി വഴി പറ്റുള്ളൂ. അതിപ്പോൾ കമാൽ പാഷയുടെ കാലത്ത് തുർക്കിയിലെ ഒരു പുരോഗമന സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നിയമങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇസ്ലാമിക റിപ്പബ്ലിക്കുകളിൽ പോലും ഈ നിയമങ്ങൾ കാലാനുസൃതമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇസ്ലാമിക നിയമം മാറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്ലാമിക ഏറ്റവും വലിയ കടുത്ത ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ കരാർ നിയമങ്ങൾ ഇസ്ലാമിക നിയമം പ്രകാരമുള്ളതാണോ? അല്ല. ഈ സൗദി അറേബ്യയിലെ സൗദി അറേബ്യൻ രാജാവും അമേരിക്കൻ കമ്പനിയുമായിട്ട് ഒപ്പുവെക്കുന്ന കരാറുകൾ അത് മോഡേൺ ഈ കോൺട്രാക്ട് ആക്ട് പ്രകാരമുള്ള അല്ലാണ്ട് ഇസ്ലാമിക പറഞ്ഞ കരാറുകാരല്ല. അവർ ഒപ്പുവെക്കുന്ന കരാറ് അങ്ങനെ ഒപ്പുവെച്ചിട്ട് അമേരിക്കയെ സമീപിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ രാജ്യങ്ങളിലും ഏത് ഗൾഫ് രാഷ്ട്രങ്ങളിലും ഏത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും അവിടെ ഉൾപ്പെടുന്ന കരാർ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒപ്പുവെക്കുന്നത് പുതിയ നിയമപ്രകാരമാണ്. അല്ലാണ്ട് പഴയ ഇസ്ലാമിക നിയമം പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ കച്ചവടം നടക്കുമോ? നടക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അപകടവും നമുക്ക് നിലവിൽ വിഭാവനം ചെയ്യാനില്ല. ഇനി അപകടം ഉണ്ടെന്ന് പറയണ എപ്പോഴാണ്? ലോ കമ്മീഷൻ ശുപാർശ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിയമവകുപ്പ് നിയമം ഉണ്ടാക്കും, ഡ്രാഫ്റ്റ് ഉണ്ടാക്കും, അത് പാർലമെൻറ്റിൽ മൂന്ന് പ്രാവശ്യം വായിക്കും, അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും. ആ സബ്ജക്ട് കമ്മിറ്റി ഇന്ത്യ മുഴുവൻ പ്രസിദ്ധീകരിക്കും ഡ്രാഫ്റ്റ്. ഓരോ ഇന്ത്യൻ പൗരനും ഓരോ സ്റ്റേറ്റും ചുരുങ്ങിയ ഒരു സിറ്റിങ്ങിനും ഉണ്ടാവും. അവിടെ ചെന്ന് നമുക്ക് പറയാം ആ ഡ്രാഫ്റ്റ് വരട്ടെ. ആ ഡ്രാഫ്റ്റ് വരുമ്പോൾ നമുക്ക് അത് അപകടത്തിൽ ചർച്ച ചെയ്യാമോ? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വേണോ വേണ്ടത് മാത്രമാണ്. അപ്പോൾ വേണമെന്നുള്ള ഒരു അഭിപ്രായം അസന്നിഗ്ധമായിട്ട് നമ്മുടെ സമൂഹത്തിൽ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്താ? അത് ലിംഗനീതിയുടെ പ്രശ്നമാണ്, സ്വത്തിൻ്റെ തുല്യസ്വത്തിൻ്റെ പ്രശ്നമാണ്. ഞാനീ പറഞ്ഞ പോലെ ഒരു മുസ്ലിം നിയമത്തിൽ ഒരു ഒരു മുന്നേ മരിച്ചുപോയ മകൻ്റെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? നമ്മുടെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? പക്ഷെ ഇതാരും പറയുന്നില്ലല്ലോ. ഇത്രമാത്രം സിമ്പിളായിട്ടുള്ള കാര്യം വളരെ ഗഹനമാണെന്നും ഇതെന്തോ വലിയ ചരിത്രപരമാണെന്നും ഇത് ന്യൂനപക്ഷത്തിനെതിരാണെന്നും ഉള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ. ഇപ്പോൾ നമ്മുടെ പുതിയ ഈ ദേശീയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിലപാടുകൾ ആലോചിച്ച് നോക്കി, സി പി ഐയുടെ കമ്മിറ്റിയുടെ തീരുമാനം ആലോചിച്ച് നോക്കി, എത്ര നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ എത്ര അപഹാസ്യമാണ്. നമ്മളെ ഈ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ജനങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ കഴിയും? അത് സി പി ഐയിലും സി പി എം ആണെങ്കിലും. അപ്പോൾ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ സാധാരണ ഇലക്ട്രിക് പൊളിറ്റിക്സിൽ നിന്ന് സാധാരണ ഈ വോട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നുകൊണ്ട് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. നമ്മളുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനവും ഈ നിയമത്തിന് മാത്രമല്ല, അവർ നമുക്കറിയാം ലോകത്തിൽ മുസ്ലിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രത്തിലും മുസ്ലിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞവരാണ് മുസ്ലിങ്ങൾ. ഇന്ത്യയിലും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് മുസ്ലിങ്ങളുടെ ഇന്ത്യയിലുള്ളത്. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. അത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്ത്യയിലാണ്, സൗദി അറേബ്യയിലൊന്നുമല്ല, ഇറാനിലും ഇറാഖിലും അല്ല, പാകിസ്ഥാനിലും അല്ല. അപ്പോൾ അത്രയ്ക്ക് മാത്രം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മുസ്ലിം സാന്നിധ്യമുള്ള ഇന്ത്യയിൽ ആ ഒരു ഏതാണ്ട് 27% വരുന്ന 27 നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ എത്ര അല്ലേ ഇപ്പോൾ മൊത്തം ഇപ്പോൾ ജനസംഖ്യ മറന്നുപോയോ? ഇന്ത്യത്തൊന്നുമില്ല, ഇന്ത്യയിൽ 11 12 അല്ലേ, 11 13 ഇടയ്ക്കുള്ള ശതമാനം. ഈ ശതമാനത്തിൻ്റെ ഇടയിൽ രഹസ്യമായിട്ടുള്ള ഒരു 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 സർവേ അല്ല അല്ലേ ആരും മലയാളം പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിതപരിശോധന നടത്തിയാൽ പോലും ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഭൂരിപക്ഷം ആൾ രഹസ്യമാണെങ്കിൽ ഈ സ്ത്രീകൾ മുഴുവൻ അനുകൂലമായി വോട്ട് ചെയ്യും. പക്ഷെ നമുക്കത് ഈ ഒരു കാര്യത്തിൽ ഹിതപരിശോധന നമുക്കാണ് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. ഏതായാലും ഇതിനകത്ത് അപകടം ഇല്ല എന്നുള്ള തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. പിന്നീടുള്ള ചർച്ചകൾ നമുക്ക് ഡ്രാഫ്റ്റ് വരട്ടെ. ലോ കമ്മീഷൻ്റെ ഒരു ചോദ്യാവലി മാത്രമല്ലേ വന്നിട്ടുള്ളൂ, അതിനകത്ത് തത്വം മാത്രമല്ലേ വന്നിട്ടുള്ളൂ, പിന്നെ ഡ്രാഫ്റ്റ് വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രാഫ്റ്റിനകത്ത് ഏതെങ്കിലും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഏത് നിയമം ഈ നാല് കാര്യത്തിൽ ഇപ്പം എന്താ അടിച്ചേൽപ്പിക്കാനുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരാവുന്ന ഒരു മേഖല ഹിന്ദുക്കളുടെ
ഈ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അത് തീർച്ചയായിട്ടും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും ബീഹാറുകളിൽ അടക്കം പുതിയ നിയമം നമ്മുടെ കേരളത്തിൽ ജോയിൻറ്റ് ഫാമിലി അബോളിഷൻ ആക്ട് വന്ന പോലെ തന്നെ പിന്നീടാണെങ്കിൽ പല നിയമങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ അവരുടെയൊക്കെ രീതികൾ ഈ ഒരു ഏകീകൃത നിയമ ശിവനിയമത്തിലേക്കാണ് ഹിന്ദുക്കളും വരുന്നത് അതുകൊണ്ട് യാതൊരു അപകടവുമില്ല തന്നെയല്ല അതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഭിഭാഷകരാണ് ഈ ഏകീകൃത ശിവനിയമത്തിൽ ഒരുപാട് കേസുകൾ കുറയും അവിടെ പോകേണ്ടത് അവിടെ അതാണ് ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ ഞാൻ പറയാം ഒരു ഒരു ഹിന്ദു മുസ്ലിമിൻ്റെ സ്വത്ത് എന്ന് വീതിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് ഒരു കാരണവശാലോ വായിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല ആ കേസിന് സ്ഥിരം കൈകാര്യം ചെയ്ത അഭിഭാഷകന് മാത്രമേ ഒരു മുസ്ലിമിൻ്റെ സ്വത്ത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുള്ളൂ അതിനകത്ത് അത്ര ഞാൻ പറഞ്ഞ മാതിരി ലഹൂൽ അത്രയ്ക്ക് മാത്രം കോംപ്ലക്സ് ആണ് കാര്യങ്ങൾ അത്രയ്ക്ക് മാത്രം കോംപ്ലക്സ് ആണ് അപ്പം ഇത്രയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകീകൃത സിവിൽ നിയമം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷമുണ്ടാകുകയില്ല അതിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറയുന്ന വിഭാഗത്തിൽ നിന്നാണ് അത് കാലത്താണ് ഒരു 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 ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു 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 പുരോഗമനപരമായിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റിക്ക് ഒരു ഏകീകൃത സിവിൽ നിയമവും ക്രിമിനൽ നിയമവും അത്യന്താപേക്ഷിതമാണ് ഇത്ര മാത്രമാണ് ഞാൻ ചർച്ചയ്ക്ക് വിട്ടിരുന്നത് ഇനി നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ഭാഷാവൈവിധ്യം അതുപോലെ തന്നെ മതന്യൂനപക്ഷം അതുപോലെ തന്നെ പട്ടിണി ഇതൊന്നും തന്നെ ഈ ഏകീകൃത സിവിൽ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇതൊക്കെ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് ചരമീകരണം ചെയ്യുന്നതല്ലാതെ വളരെ സ്പെസിഫിക് ആണ് സാറേ നമ്മളെന്തിനെ എത്ര വളച്ച് കെട്ടാൻ പോകണേ നമ്മൾ പറഞ്ഞ പോലെ ആളുടെ സ്വത്ത് അച്ഛൻ്റെ സ്വത്തിന് മക്കൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് തുല്യാവകാശം അവിടെ എവിടെയാണ് പ്രശ്നം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരാൾക്കൊരു ഭാര്യ പാടുള്ളൂ എവിടെയാണ് പ്രശ്നം വിവാഹമോചനം കോടതി വഴി പാടുള്ളൂ എവിടെയാണ് പ്രശ്നം അതായത് ആരുടെ ഏത് സ്വാതന്ത്ര്യം അടുത്തിരിക്കുന്നത് പ്രശ്നമില്ല ഞാൻ പറയുന്നത് നമ്മൾ എന്ത് പറയുമ്പോഴും ബി ജെ പി അജണ്ട ഭരണകൂട അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചർച്ച ഇത് 1950 ജനുവരി 26 തീയതി നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയ ചർച്ചയാണ് ഇന്ന് പ്രത്യേകം തുടങ്ങിയ ചർച്ചയൊന്നുമല്ല ഇത് കേരള ഇന്ത്യൻ സുപ്രീം കോടതി 3 പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യുക അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് പിന്നെ അതൊക്കെ വിസ്മൃതിയിൽ പോവുക ചെയ്തത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഈ മൂന്ന് കാര്യത്തിൽ ഇപ്പോൾ ദത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല ആകെ സ്വത്ത് മുസ്ലിങ്ങളുടെ മാത്രമല്ല ഹിന്ദു ആൻറ്റിവൈഡ് ഫാമിലി സ്വത്തുക്കളുണ്ട് ഇത് ജനറലായിട്ട് പറഞ്ഞിട്ട് ഇത് അടിച്ചേൽപ്പിക്കുന്നത് ഇപ്പം എന്താ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് ഈ ഒരു ഏകീകൃത സിവിൽ നിയമം വരുമ്പോൾ അടിച്ചേൽപ്പിക്കാൻ പോകണം എന്താ ഒരു ഒരാളുടെ സ്വത്തിന് അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും പിള്ളേർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് തുല്യാവകാശം അത് എവിടെ അടിച്ചേൽപ്പിക്കാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിത് ഞാൻ 100% ഞാൻ ഇപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് ഞാനൊരു ലെഫ്റ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ CPM അനുഭാവിയുമാണ് പക്ഷെ ഇതൊന്നും ഇത് CPM കാർക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഇതൊക്കെ വോട്ടിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുക്കൾക്ക് അയാളുടെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭാര്യ മരിച്ച ഭർത്താവും മക്കളും അച്ഛനും അമ്മയും തുല്യ അവകാശമില്ലാണോ അവിടെ എന്ത് അടിച്ചേൽപ്പിക്കുന്നതായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ ഈ പറയുന്ന വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടണം എല്ലാ വിവാഹങ്ങളും ഒരാൾക്കൊരു ഭാര്യയെ പാടുള്ളൂ വിവാഹമോചനം കോടതി വഴി മാത്രമേ പാടുള്ളൂ അവിടെ എന്ത് അടിച്ചേൽപ്പിക്കുന്നത് ആരുടെ ഏത് മനുഷ്യാവകാശമാണ് ജനിക്കപ്പെടുന്നത് ഇത് വേറെ ഒന്ന് പറയാം അല്ലാത്തില്ല ഈ വലിയ വേറെ പുതിയ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഇസ്ലാമിലെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നത്തുണ്ട് സുന്നത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള ബാലാവകാശ കടകവിരുദ്ധമാണ് ഒരു കുട്ടിയുടെ അവയവം ആ കുട്ടിയുടെ അനുവാദമില്ലാതെ മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വലിയ പ്രശ്നമാണ് ഇന്ത്യൻ ബാലാവകാശ നിയമപ്രകാരം ഒരാൾ കോടതി കേസ് കൊടുത്ത തീരും അന്ന് തീരും സുന്നത്ത് നമ്മൾ ഈ മതത്തിൻ്റെ പേരിൽ എന്തും ആവാമെന്നുള്ള ചില ഞാൻ അതൊന്നും ഞങ്ങൾ ഈ ഏകദേശത്തേക്ക് കൊണ്ടുവരുന്നില്ല ലോകത്തോടെ രാജ്യത്ത് നിയമമുണ്ട് ഒരു കുട്ടിയുടെ ഒരു ശരീരത്തിലൊരു അവയവം മുറിച്ചു മാറ്റപ്പെടുക എത്ര പ്രാകൃതമായിട്ടുള്ള ആചാരം അത് എന്ത് അങ്ങനെ ഒരു അത് ശരീരശാസ്ത്രപരമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ അത് 18 ദിവസം ശേഷം ചെയ്യട്ടെ അവൻ അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചർച്ച ആ വഴിക്ക് പോകില്ലേ ഞാൻ പറയുന്നത് ന്യായമായ രീതിയിലുള്ള ചർച്ചകൾക്ക് ഈ സമൂഹം വഴിപ്പെടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായമായ രീതിക്ക് പോകും ഞങ്ങൾക്കവിടെയാണ് പേടി ഈ ഞങ്ങളെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഞങ്ങൾക്ക് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു ഭീകരതയുടെ ഏറ്റവും മോശപ്പെട്ടൊരു മതമാണ് ഹിന്ദുമതം അത്ര ഒരു ജാതി എന്ന് പറയുന്നത് അത്ര നീചമാണ് അതിനകത്ത് മനുഷ്യാവകാശം തൊട്ടുകൂടിയിട്ടില്ല ഈ ഹൈന്ദവ മതത്തിൽ ഇതിനകത്ത് ഒരു പുരോഗമനമുള്ള സാധനം ഭഗവത്ഗീത എന്ന് പറയുന്നത് കൊല്ലാൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് മനുഷ്യൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആൾക്കാരാണ് ഭഗവത്ഗീത നിങ്ങൾക്ക് ആരെയും കൊല്ലാം ഗുരുവിനെ കൊല്ലാം പിതാവിനെ കൊല്ലാം സഹോദരനെ കൊല്ലാം അച്ഛനെ കൊല്ലാം കാരണം ഉണ്ടായാലും
എന്ത് പഠിക്കുന്ന പുസ്തകം പറഞ്ഞു ഞങ്ങളത് തുറന്നു പറയുന്ന ആൾക്കാരാ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 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 കോൺഫറൻസിന് പോയപ്പോൾ ഓസ്ലോയിൽ പോയപ്പോൾ അവിടെ അവിടെ അന്ന് ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന സുന്നത്തിനെ കുറിച്ചാണ്, സുന്നത്ത് നിരോധിക്കാനുള്ള ചർച്ച. അവിടെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാണെന്നറിയാമോ? സ്ത്രീകളല്ല, യഹൂദന്മാരാ. ഈ സുന്നത്ത് കൊണ്ടുവന്നതാരാ? മുഹമ്മദ് നബിയല്ല, ഇത് കൊണ്ടുവന്നത് യഹൂദന്മാരാണ്. ഈ ഓതി ഇറക്കുന്ന സംവിധാനം കൊണ്ടത് അത് മുഹമ്മദ് നബിയുടെ കണ്ടുപിടിച്ചൊന്നുമല്ല, അത് കൊണ്ടുവന്നത് യഹൂദന്മാരാ. ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു മതമുണ്ടെങ്കിൽ അത് യഹൂദമതമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അവർ വേറൊരു മതത്തെ അംഗീകരിക്കില്ല. ലോകത്തൊരു മതത്തെ യഹൂദന്മാരെ അംഗീകരിക്കില്ല. അവർ മാത്രം യഹോവ പ്രത്യേകം സൃഷ്ടിച്ചതാണ് പറയണം. ലോകത്തൊരു സമൂഹമായിട്ടാണ് അവർ. ഈ മുദ്ര പോലെയാണ് അവർ പ്രത്യേക താമസിക്കുള്ളൂ, പ്രത്യേക ആചാരങ്ങൾ. അത് ചെറിയ പരിധി വരെ മുസ്ലിംകൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ അത് മുഹമ്മദ് നബിക്ക് ഇടയ്ക്ക് ഒരു യഹൂദനായിട്ടൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയ ചില സാധനങ്ങളാണ്. അങ്ങനെയാണ് ഈ സുന്നത്തും ഈ ഹലാലിക്കും ഒക്കെ കിട്ടിയത്. അത് മരുഭൂമിയിൽ ചില ശരീരശാസ്ത്രപരമായിട്ടുള്ള കാരണം കൊണ്ട് അതിന് ആവശ്യം ഉണ്ടാവാം. ഈ തണുപ്പ് രാഷ്ട്രത്തിൽ താമസിക്കുന്ന നമ്മുടെ ഇഷ്ടപോലെ വെള്ളമുള്ള കേന്ദ്രത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞത് അബദ്ധമാണ്. ഞങ്ങൾ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് ഈ ഏകീകൃതം എന്ന് പറയുന്നത് വളരെ വളരെ പ്രിൻസിപ്പളായിട്ട് നോക്കുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള ഒരു ഒരു സാമൂഹ്യ ആവശ്യമാണ്. അതിന് ഈ സമൂഹം എതിര് നിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ വിളവ് കൊണ്ടുവരും. നമ്മൾ ഈ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ബി ജെ പിയുടെ ഇന്ത്യയിൽ സംഘപരിവാർ വളർന്നത് എപ്പോഴാന്ന് പറയുമ്പോൾ ഈ സംഘപരിവാറിൻ്റെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എന്നും ആക്കം കൂട്ടിയിട്ടുള്ളത് ന്യൂനപക്ഷ വർഗീയതയാണ്. അത് തിരിച്ചറിയാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ള ആളാണ്. വർഗീയതയ്ക്ക് നമ്മളെ ഈ പല ആളുകളും വർഗീയത ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നുള്ള രീതിയിൽ തരംതിരിച്ചതാണ് ഇന്ത്യയിൽ വർഗീയത വളരാനുള്ള ഏറ്റവും കാരണം. ഞാനത് ചർച്ചയിലേക്ക് പോകുന്നില്ല, വേറൊരു വിഷയമാണ്. വർഗീയതയ്ക്ക് ന്യൂനപക്ഷ ഭൂരിപക്ഷമൊന്നുമില്ല, വർഗീയത വർഗീയത. അത് ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷമാണെങ്കിൽ വർഗീയത വർഗീയത. അതാണ് അതിൻ്റെ തത്വം. അത് അതിന് ആത്യന്തികമായിട്ടൊക്കെ ഭൂരിപക്ഷ വർഗീയതയെ ഉത്തേജിപ്പിക്കും എന്നുള്ളതാണ് ചരിത്രം. പിന്നെ സാറേ ഞാനതേ അത് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് അതിനൊരു കാരണമായിട്ട് ഭവിച്ചത് ഇതാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനത് സമൂഹശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്തതല്ല. ഞാൻ സാന്ദർഭികമായിട്ട് ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതൊരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ തമ നമ്മൾ ഉദാഹരണം പറഞ്ഞു കാര്യം മനസ്സിലാവുന്നുണ്ട്. അത്ര പറഞ്ഞുള്ളൂ. അത് അതിക്കുള്ളിൽ ഒരു വരില്ല. അതൊരു യാഥാർത്ഥ്യമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ കഥ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൂ. തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന വാദം പുരോഗമനപരമാണ്. നമ്മൾക്കറിയാം നമ്മൾ ഈ പൊതുവെ ഒരു ക്ലീശയായിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന നമ്മൾ കേരളത്തിൽ വന്നിട്ടുള്ള നിയമങ്ങൾ വേണ്ട ഹൈത്തവും അനാചാരവും അതിനെതിരായിട്ടുള്ള സമരത്തിലൂടെയാണ് ആ സമയ സമരത്തിലൂടെ നിയമനിർമ്മാണത്തിലൂടെയാണ് ഹൈത്തവും അനാചാരവും അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം വിളംബരവും കിട്ടിയത്. അല്ലാതെ ഹിന്ദുക്കൾ തന്നെ ചർച്ച ചെയ്തിട്ട് അവർക്ക് പറയട്ടെ നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ കയറിക്കോ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ക്ഷേത്രപ്രവേശനം വിളംബരം ഉണ്ടാവാൻ പറ്റില്ല. അവർ നിയമങ്ങളൊക്കെ വന്നത് പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായിട്ടാണ്. അല്ലാതെ ഒരു സമുദായവും ഇന്നേ വരെ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് മാറിക്കളയാം എന്നാരും പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. ശുഭ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൻ്റെ പോരായ്മകൾ അവർ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ്റെ ഫോട്ടോകളൊക്കെ ഉണ്ട്. അങ്ങനെ ലോകത്തിലേ വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇന്നത്തെ പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, സാമ്പത്തിക മേധാവിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, രാഷ്ട്രീയ മേധാവിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് നിന്ന് പിന്നെ നവീകരണങ്ങൾ സ്വാഗതമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് നവീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലുള്ള നവീകരണ പ്രസ്ഥാനങ്ങൾ നിർഭാഗ്യവശാൽ ഇസ്ലാമിൽ വന്നിട്ടില്ല, വരേണ്ടതാണ്. ആ വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് മാറ്റമില്ലാത്തൊരു പുസ്തകം വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ പുസ്തകം ഇത് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായം അതിനകത്ത് പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം അർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് മാറ്റത്തിന് വിധേയമാകുന്നത്. ഇത് അവസാന വാക്ക്, ഇത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് ആൾ പോയിട്ടുള്ളത്. അതാണ് പ്രശ്നം. ഇതിനകത്തൊരു വരി പോലും മാറ്റാൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ വളരെ ലഘുവായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ലോകത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എത്ര വിധത്തിലാണ്? ഓരോ ഇസ്ലാമിക രാഷ്ട്രത്തോടെ നിയമമാണ്. ഇപ്പം മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം ഷാഫി ഹനഫി കമ്പനി മാലിക്കി നാല് പേർ നിയമങ്ങൾ ക്രോഡീകരിച്ചു. നാല് രീതിക്കല്ലേ? ഇതിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഇറക്കുമതിയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് പലതാവാൻ കഴിയുമല്ലോ. അപ്പോൾ ആ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ തന്നെ വലിയൊരു ഒരു ഒരു ഏതാനും പേരുടെ കൊലപാതകത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോലും നശിപ്പിക്കുക ക്രമേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതും അദ്ദേഹം മരിച്ച മുറിക്കകത്ത് കുഴിച്ചിട്ടായിരുന്നു. അതൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത് ഒരു മതവും ഇതേവരെ ഞങ്ങളൊന്ന് മാറിക്കളയാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് സാമൂഹ്യമായിട്ടുള്ള സമരങ്ങളിലൂടെയും ഒക്കെ തന്നെ മാറി മാത്രമേ നിർത്തുള്ളൂ. പക്ഷെ അതിൻ്റെ സൂചനകൾ കിട്ടുമ്പോൾ
പലപ്പോഴും മതത്തിൻ്റെ അകത്തു നിന്നുള്ള പരിഷ്കരണങ്ങൾ, അത് തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരു മതവും നവീകരിക്കാൻ കഴിയില്ല. പരിഷ്കരണങ്ങൾ മതത്തിൻ്റെ അകത്ത് തന്നെ വരണം. പക്ഷെ അതിന് ഇങ്ങനെയുള്ള ചർച്ചകളും പൊതു സമൂഹവും ഒക്കെ തന്നെ വളരെ രൂക്ഷമായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് കുറച്ചെങ്കിലും നവീകരണം അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഇസ്ലാം മതം നവീകരിക്കാൻ വന്നിട്ടുള്ള മുജാഹിദ് പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരാണിപ്പോൾ കൂടുതൽ തീവ്രമായിട്ട് പിന്നെ പി സ്കൂളിലൊക്കെ പുറയിലുള്ള ആരാണ് മുജാഹിദ്, എം എം അക്ബർ, നിച്ചോപ്പൂത്തിൻ്റെ ആൾ, അവരൊക്കെയാണ് ഇപ്പോൾ ഇത് പുറയിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന നവീകരണങ്ങളും ഇതിനകത്ത് പുരോഗമനപരമായിട്ടുള്ള ചിന്തകളുമായിട്ട് വന്ന ആളുകൾ കൂടുതൽ പുറകോട്ടേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, നമ്മൾ വിചാരിച്ച് വിദ്യാഭ്യാസം ലഭിച്ചു കഴിയുമ്പോൾ എല്ലാവരും കുറച്ചൊക്കെ പുരോഗമിക്കുന്നു വിചാരിച്ചു. പക്ഷേ ഈ അത് ഏത് ഹിന്ദു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ഈ വലിയ ഭീകര കൊടും ഭീകരരൊക്കെ തന്നെ എം ബി എ അതുപോലെ തന്നെ എം ടെക് ഒക്കെ പാസ്സായ ആളുകളാണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ ദൂരമായി ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസം പലപ്പോഴും ഒരു പരിഹാരമാണെന്ന് വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവിടെ നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായിട്ട് ഇതിനെ വിലയിരുത്തി തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. ഒരു ഞാനതിൻ്റെ ദീർഘമായിട്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്.